അപ്പൊ ആദ്യം സ്വർഗത്തിൽ കടക്കുന്ന സഹോദരി ആരാ? അത് നമ്മൾ ഇന്നലെ സൂചന തന്നു അല്ലേ? ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന സഹോദരി ആരാ? ഇന്നലെ നമ്മൾ അതിന്റെ സൂചന തന്നിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഇന്നലെ നമ്മളത് പറഞ്ഞിരുന്നല്ലോ അല്ലേ? ആദ്യം സ്വർഗത്തിൽ കടക്കുന്ന ദമ്പതികളെ, പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് കടക്കുന്ന ദമ്പതികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, പരലോകത്തിനെന്ന ആദ്യമായി സുഗലോക സ്വർഗത്തേക്ക് വിളിക്കപ്പെടുന്ന ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. ആരാണത്? ഭർത്താവ് മരിച്ചിട്ട് ഇനി എനിക്ക് മറ്റൊരു വിവാഹം വേണ്ട, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മാത്രം എനിക്ക് മതി, എന്റെ ഇക്കയില്ലാത്ത ലോകത്തിനെനിക്ക് മറ്റൊരു കല്യാണം വേണ്ട, എന്റെ ഇക്കയെ എനിക്ക് സ്വർഗത്തിലൊരു ഭർത്താവായിട്ട് ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി കല്യാണം കഴിക്കാൻ അള്ളാഹുവിന്റെ പരലോകത്ത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ടുമുട്ടണം, സ്വർഗത്തിൽ എന്റെ ഭർത്താവിനെ കണ്ടുമുട്ടണം എന്ന് നിയതി വെച്ചുകൊണ്ട് മാത്രം ജീവിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിച്ച ഭാര്യ, ആ ഭാര്യ സ്വർഗത്തിലേക്ക് വരുമ്പോൾ എത്രയോ സഹോദരിമാരുണ്ടല്ലോ അങ്ങനെ അല്ലേ? ഭർത്താവ് മരിച്ചതിന് ശേഷം പിന്നെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല. കാരണം എന്താ? എന്റെ ഇക്ക, എന്റെ ഇക്കയില്ലാത്ത ലോകത്തിന് എനിക്ക് സന്തോഷമില്ല, എന്റെ ഇക്കയില്ലാത്ത ലോകത്തിനെനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന മനസ്സോടെ പ്രിയപ്പെട്ട ഭർത്താവിനെ മാത്രം അധികരുതിയിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് അങ്ങനെയല്ല, പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു പോകുന്ന ദമ്പതികളെ കുറിച്ചിട്ട്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ആ ഭർത്താവിന് വേണ്ടി മറ്റൊരു വിവാഹം കഴിക്കാതെ ഭർത്താവിനെ സ്വർഗത്തിൽ എനിക്ക് കിട്ടണമല്ല എന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് ഏത് പെണ്ണാണോ ജീവിതം കഴിച്ചു കൂട്ടി അള്ളാഹുവിന്റെ ഇഷ്ടത്തിനായി പൊരുത്തത്തിനായി ജീവിച്ചവരാരാ, ആ പെണ്ണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ, ആ ഭാര്യ മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വരുമ്പോ മാലാഹമാരവരെ പ്രത്യേകമായി സ്വീകരിക്കുമെന്ന ആ പെണ്ണിനെ വിളിക്കണം മലക്കുകളെ, ആ പെണ്ണിനെ വിളിക്കണം മലക്കുകളെ. അവളുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഭർത്താവാണ്. എന്റെ വിക്ക മരണപ്പെട്ടതിന് ശേഷം എത്രയോ ആളുകൾ മറ്റൊരു കല്യാണത്തെ കുറിച്ച് പറഞ്ഞതാണ്, എത്രയോ ആളുകൾ മറ്റൊരു വിവാഹത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഇല്ല, ഉമ്മ പറഞ്ഞപ്പോഴും ബാപ്പ പറഞ്ഞപ്പോഴും സമ്മതിച്ചില്ല. കാരണം എന്താണ്? എന്റെ ഇക്കയില്ലാത്ത ലോകത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കാവയ്യാ, എന്റെ ഇക്കയില്ലാത്ത മറ്റൊരു ഭർത്താവിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാവയ്യാ, എനിക്കതുകൊണ്ട് ജീവിക്കാൻ കഴിയൂല, എന്റെ ഇക്ക എനിക്ക് തരണമല്ല, എന്റെ ഭർത്താവൻ എനിക്ക് തരണമല്ല, എന്റെ ഭർത്താവൻ എനിക്ക് തരണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ ദുആ ചെയ്തതാരാ, അങ്ങനെ കണ്ണീരോടെ ദുആ ചെയ്ത ഭർത്താക്കന്മാരാരാ, അങ്ങനെ കണ്ണീരോടെ ദുആ ചെയ്യുന്ന ഭാര്യമാരാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ആ വിഭാഗം ജനങ്ങളാണ് സ്വഹാബ, ആ വിഭാഗം ജനങ്ങളാണ് സ്വഹാബ. എത്ര ഭാര്യമാരുണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്രയോ ഭാര്യമാരുണ്ട് പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല, പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല, എനിക്ക് എന്റെ ഇക്കയാണ് എന്റെ ജീവിതത്തിലെ വലുത്, എന്റെ ഇക്ക മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നാമത്തെന്ന് മനസ്സിലാക്കി ആ പ്രിയപ്പെട്ട ഭാര്യ സ്വർഗത്തിൽ എനിക്ക് ആ ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചവളാണ്. അറിയുമോ നിങ്ങൾക്ക്, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് ചോദിച്ചു, മോളെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് മോളെ, ആരെയാണ് മോളെ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ പറയാണ്, തങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നത് തങ്ങളാണ്, നിങ്ങളെയാണ്, തങ്ങളെ എന്റെ ഭർത്താവായ നിങ്ങളെയാണ് ലോക
ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നതമ്മേ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് അല്ലേ. അങ്ങനെയുള്ള ചില ഭർത്താക്കന്മാരെ ഇങ്ങനെ ചിലപ്പോ വാരനോട് ചോദിക്കും, അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാം, എന്താ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിയാം. അപ്പൊ ഭാര്യ പറയും, എന്താ സംശയം, നിങ്ങളെയാണ്. അത് ഭർത്താക്കന്മാരുടെ ചില ഭർത്താക്കന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്, ചില ഭാര്യമാരുടെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിയാം, സത്യം പറഞ്ഞോളി, സത്യം പറഞ്ഞോളി. അപ്പോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ചില ഭർത്താക്കന്മാരെ സഹോദരന്മാരോട് ചോദിക്കും, അല്ല നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടാരാ, നമ്മൾ പറയേണ്ടത് അറിയാം, നിങ്ങൾ നിങ്ങളെയാണ് അള്ളാഹു റസൂലും കഴിച്ചാൽ നിങ്ങളെയാണ്. ഓരോ ഭാര്യമാരും അങ്ങനെ തന്നെ പറയുന്നത് അല്ലേ. നിങ്ങളെ കുടുംബജീവിതത്തിലൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ടോ? ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് മഹാനവർഗൽ തന്റെ ഭാര്യയോട് പറയണം, മോളെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിനാണ്, ഇഷ്ടണ്ടോ? അത് കരുതിയിട്ട് ഇങ്ങനെ എല്ലാ സമയത്തും ഇഷ്ടമാണോ, ഇഷ്ടം ഇഷ്ടം അങ്ങനെ ചോദിച്ച് നടക്കണ്ട, അപ്പോഴാണ് ചിലപ്പോ പ്രശ്നങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോ ഹുദൈഫ റളിയല്ലാഹു ചോദിച്ചു, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാ? ഹുദൈഫ റളിയല്ലാഹു പ്രിയപ്പെട്ട മാര് പറഞ്ഞു, തങ്ങളെ നിങ്ങളാണ്, നിങ്ങളെ കഴിഞ്ഞതിന് ശേഷമാണ് ജീവിതത്തിൽ എനിക്ക് വേറാളുള്ളത്, നിങ്ങളെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ജീവിതത്തിൽ മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കേണ്ടത്, നിങ്ങളാണ് തങ്ങളെ, നിങ്ങളെയാണ് തങ്ങളെ, എന്റെ ഭർത്താവായ നിങ്ങളെയാണ് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നതെന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ പറയുന്ന സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, മോളെ എങ്കിൽ ഞാനൊരു കാലം ചോദിക്കട്ടെ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദുനിയാവിലെ ജീവിതം ഇന്നോ നാളെയോ അവസാനിക്കുമല്ല മോളെ, രണ്ട് ദിവസങ്ങളെ കൊണ്ട്, കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട്, കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട്, മാസങ്ങളെ കൊണ്ട് അവസാനിച്ച പോകുന്ന ജീവിതമാണ് ദുനിയാവിലെ ജീവിതം. ഈ പ്രിയപ്പെട്ട ഈ മരണപ്പെട്ട് കഴിഞ്ഞാ ഈ കാലകൂടെ പരലോകത്ത് ഒരുമിച്ച് കൂടണം ആഗ്രഹം നിനക്കുണ്ടോ പൊന്നു മോളെ, ഈടകൂടെ സ്വർഗത്തിൽ എനിക്ക് ലഭിക്കണം, സ്വർഗത്തിൽ എനിക്ക് ഇക്കാന പുതുമാറനായി ലഭിക്കണമെന്ന ആഗ്രഹം നിനക്കുണ്ടോ മോളെ, അല്ലാഹുവിന്റെ പരലോകത്തെ ഭയാനകമായ അദാബ് താങ്ങാകയാണ് സങ്കടപ്പെടുന്ന സമയത്ത് ആ പരലോകത്തിൽ എന്റെ ഇക്കാ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ കൈ പിടിച്ച് കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടോ മോളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ പ്രിയപ്പെട്ട ഭാര്യമാരോട് നിങ്ങൾ നല്ലതുപോലെ ഉപദേശിക്കണം, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ മാത്രം നന്നായാൽ പോരാ, നമ്മൾ നന്നാകുന്ന റൂട്ടിലൂടെ നന്മയുടെ പാതാവിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ. നമ്മൾ സുബഹ് നമസ്കരിക്കുമ്പോ സുബഹ് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഭാര്യ നിങ്ങളെ ജീവിതത്തിലെ പരാജയമാ. പിന്നെ നിങ്ങൾ സുബഹ് നമസ്കരിക്കുമ്പോ സുബഹ് നമസ്കാരത്തിലെ മൈൻഡ് കൊടുക്കാത്ത നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങളെ ജീവിതത്തിലേക്ക് അപകടമാണ്, മറക്കണ്ട. അതുകൊണ്ട് പരസ്പരം നന്നാക്കണം നമ്മളെ, പരസ്പരം നന്മ പറഞ്ഞു കൊടുക്കണം നമ്മളെ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നു, മോളെ എങ്കിൽ സ്വർഗത്തിൽ നിന്റെ ഭർത്താവായിട്ട് ഞാൻ ആഗ്രഹം നിനക്കുണ്ടോ മോളെ, സ്വർഗത്തിൽ ഞാൻ നിന്റെ ഭർത്താവാകണമെന്ന ആഗ്രഹം നിനക്കുണ്ടോ മോളെ? ആ പ്രിയപ്പെട്ട മാരെ പറയും, തങ്ങളെ എനിക്ക് ദുനിയാവിനെ പോലെ തന്നെ, എനിക്ക് ദുനിയാവിനെ പോലെ തന്നെ സ്വർഗത്തിലും നിങ്ങളെ ലഭിക്കണം തങ്ങളെ. ഈ ദുനിയാവിൽ അല്ലാഹുവിനേക്ക് തന്ന തങ്കക്കുടമാണ് തങ്ങളെ നിങ്ങളെ, ഈ ദുനിയാവിൽ എനിക്ക് അല്ലാഹു തന്ന തങ്കക്കുടമാണ് തങ്ങളെ നിങ്ങളെ, ഈ ദുനിയാവിൽ അല്ലാഹു നിങ്ങൾ എനിക്ക് തന്നതുപോലെ പരലോകത്ത് അല്ലാഹു എനിക്ക് തരണം തങ്ങളെ, പരലോകത്ത് നിങ്ങളെ എനിക്ക് അല്ലാഹു തരണം തങ്ങളെ, എനിക്ക് അല്ലാഹു എന്ന സ്വർഗലോക സ്വർഗത്തിലുള്ള ഭർത്താവായി വേണ്ടത് നിങ്ങളെയാണ്, ആ പരലോകത്ത് വന്നാൽ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെയാണ് തങ്ങളെ, സ്വർഗത്തിൽ എനിക്ക് അല്ലാഹു ഭർത്താവിനെ തരുന്നുവെങ്കിലേ
സ്വർഗത്തിൽ എനിക്ക് അല്ലാഹു ഏതെങ്കിലും ഒരു ഭർത്താവിന് തരികയാണെങ്കിൽ ഞാൻ റബ്ബിനോട് ആവശ്യപ്പെടുന്നതെന്ന് ഹുദൈഫ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ് മോളെ, സ്വർഗത്തിലും ഞാൻ എന്റെ ഭർത്താവണമെങ്കിൽ, സ്വർഗത്തിലും നീ എന്റെ ഭാര്യ ആവണമെങ്കിൽ സുന്നത്തുകൾ എന്നെ പോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം മോളെ. എന്റെ പാതാവിനോട് സഞ്ചരിക്കാൻ കഴിവുള്ളവനായി നീ മാറണം മോളെ, എന്റെ പാതാവിനോട് സഞ്ചരിക്കാൻ കഴിവുള്ളവരെ പെണ്ണായി നീ മാറണം മോളെ. നീ ഹുദൈഫയുടെ റൂട്ടിലൂടെയാണോ സഞ്ചരിക്കുന്നത്? ഞാൻ നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മനെ അംഗീകരിക്കണം പെണ്ണേ, ഞാൻ നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മനെ ഫോളോ ചെയ്യണം പെണ്ണേ, ഞാനൊരു നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മയെ നീ പ്രചരിപ്പിക്കണം പെണ്ണേ, ഞാനൊരു നന്മ ചെയ്ത് കഴിഞ്ഞാ എന്റെ ജീവിതത്തിലെ കൂടെ പിറപ്പിനെ പോലെ ആ നന്മയെ നീ കൂട്ടിപിടിക്കണം പെണ്ണേ. എന്നോടൊരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല, എന്നെ പറ്റിയിട്ട് മറ്റുള്ളവരെ മുമ്പിൽ കുറ്റപ്പെടുത്താൻ പാടില്ല. എന്റെ മനസ്സ് വേദനിക്കുന്ന രൂപത്തിൽ ഒരു പ്രവൃത്തിയും നീ ചെയ്യാൻ പാടില്ല പെണ്ണേ. ആരാ പറയുന്നത് പ്രിയപ്പെട്ടവരെ? മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആരോടാ പറയുന്നത്? കണ്ട പെണ്ണിനോടല്ല, കണ്ട പെണ്ണുങ്ങളോടല്ല, അല്ലാഹുവിന്റെ ഹലാലായ മാർഗത്തിൽ മാഷാ അല്ലാഹ് മഹർ കൊടുത്ത് നിക്കാഹ് കഴിച്ച കല്യാണം കഴിച്ച സ്വന്തം പെണ്ണിനോട് മഹാനവറുകൾ പറയുകയാണ്, ഞാൻ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കണം മോളെ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നമ്മുടെ പെണ്ണിനോട് പറയാ നമുക്ക് കഴിയോ? പ്രിയപ്പെട്ടവരെ, ഹുദൈഫ റളിയല്ലാഹു അൻഹു സ്വന്തം പെണ്ണിനോട് പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവളെ ഉപദേശിക്കാൻ നമുക്ക് മനസ്സ് വരാറുണ്ടോ? ചെറുപ്പക്കാരാ, നമുക്ക് മനസ്സ് വരാറുണ്ടോ? വാപ്പമാരെ, സ്വന്തം പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് സുന്നത്ത് നമസ്കരിച്ചോ എന്ന് ചോദിക്കാറ്. ഭർത്താക്കന്മാരെ, നമുക്ക് മനസ്സ് വരാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിനെ നിങ്ങൾക്ക് വേണ്ടേ? ആ പെണ്ണിനെ അല്ലാഹുവിന്റെ പരലോകത്തെ രാജകുമാരിയായ സുന്ദരിയായ പൊന്നുഭാര്യയായിട്ട് അല്ലാഹുവിന്റെ പരലോകത്തെ അല്ലാഹു നമുക്ക് തിരിച്ചു തരണ്ടേ? ഇവിടെ ഭംഗിയില്ലാത്തവളായിരിക്കാം, ഇവിടെ പ്രായമുള്ളവളായിരിക്കാം, ഇവിടെ രോഗമുള്ളവളായിരിക്കാം, ഇവിടെ പ്രയാസമുള്ളവളായിരിക്കാം, പക്ഷേ അല്ലാഹുവിന്റെ സ്വർഗലോക സ്വർഗത്തെ അങ്ങനെയല്ല. അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്ത് അങ്ങനെയല്ല. നിങ്ങൾ ആഗ്രഹിച്ചതിലേറെ മനോഹരമായ സൗന്ദര്യമില്ല, നിങ്ങൾ ആഗ്രഹിച്ചതിലേറെ വലിയ സൗന്ദര്യമുള്ള പെണ്ണാണ്, ഒരു രോഗവും ഇല്ലാത്ത പെണ്ണാണ്, ഒരു സങ്കടവും അറിയില്ല, ഒരു പരാതിയും പറയൂല, ഒരു വിഷമവും പറയൂല. അങ്ങനത്തെ ഒരു പുതിയ സൗന്ദര്യമുള്ള മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയായ പെണ്ണായിട്ട് നിങ്ങളെ പെണ്ണിനെ അല്ലാഹു പരലോകത്ത് നിങ്ങൾക്ക് തിരിച്ചു തരണമെങ്കിൽ ആ പെണ്ണിനെ നിങ്ങൾ നന്മ കണ്ട് ഉപദേശിക്കണേ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, പെണ്ണേ എന്നെ നിനക്ക് പരലോകത്തെ ഭർത്താവായി കിട്ടണമെങ്കിൽ ഞാൻ മരണപ്പെട്ട കഴിഞ്ഞാ, ഞാൻ മരണപ്പെട്ട കഴിഞ്ഞാ നീ മറ്റൊരു ഭർത്താവിനെ കല്യാണം കഴിക്കാൻ പാടില്ല പെണ്ണേ. തന്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ മരണപ്പെട്ട കഴിഞ്ഞാൽ നീ മറ്റൊരു പെണ്ണിനെ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ പാടില്ല മോളെ. നീ അവസാനമായിട്ട് ഏത് ഭർത്താവിന്റെ കൂടെയാണോ കഴിയുന്നത് ആ ഭർത്താവായിരിക്കും നിനക്ക് സ്വർഗലോക സ്വർഗത്തുള്ളോക തരുന്ന പുതുമാരനെന്ന മഹാനായ സയ്യിദിനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, തന്റെ പ്രിയപ്പെട്ടവളോട് ഉപദേശം കൊടുക്കുകയാണ്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മറ്റൊരു ഭർത്താവിനെ തേടി പോകാതെ എന്നെ കുറിച്ച് ആലോചിച്ച് എനിക്ക് വേണ്ടി നിരന്തരം ദുആ ചെയ്ത് ദുആ ചെയ്ത് അല്ലാഹുവേ എന്റെ ഇക്ക മരണപ്പെട്ടു പോയല്ലോ നാഥാ, എന്റെ ഇക്കയില്ലാത്ത മറ്റൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ ഇക്കാരകോടെ സ്വർഗം നൽകണമല്ലോ, എന്റെ ഇക്കാരകോടെ പരലോകത്ത് എന്നെ ഒരുമിച്ച് കൂട്ടണമല്ലോ, എന്റെ ഇക്കാരകോടെ സ്വർഗത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടണമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന
പ്രിയപ്പെട്ട ഒരു പെണ്ണുണ്ടോ, ആ പ്രിയപ്പെട്ട പെണ്ണിന് അല്ലാഹു ആ ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ കരിമിച്ചൂടാ സൗഭാഗ്യം കൊടുക്കണമെന്ന് മഹാനായ സയ്യിദനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവേ മഹാന്മാരുടെ ചരിത്രം പറയുന്നത്, മഹാന്മാരുടെ മഹത്വം പറയുന്നത്, മഹാന്മാരുടെ കഥകൾ പറയുന്നത്, ഞങ്ങളെ കുടുംബജീവിതം നന്നാവാ വേണ്ടിയാണ് റബ്ബേ, ഞങ്ങളെ കുടുംബജീവിതം സന്തോഷമാവാ വേണ്ടിയാണ് റബ്ബേ, ഞങ്ങളെ കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും വിഷമങ്ങളും കണ്ണുനീരുകളൊക്കെ മാറാൻ വേണ്ടിയാണ്. ലോകത്തിന്റെ നാനാ ഭാഗത്തിലുള്ള പതിനായിരക്കണക്കിനുള്ള കുടുംബങ്ങളാണ് അറിവിനാവെ കേട്ടുകൊണ്ടിരിക്കുന്നതല്ല. ആ കുടുംബങ്ങളിലെല്ലാം സന്തോഷം നൽകണമല്ല, സമാധാനം നൽകണമല്ല, റാഹത്ത് നൽകണമല്ല, ഐശ്വര്യം നൽകണേ റബ്ബേ, എന്ത് വിഷമമുണ്ടെങ്കിലും മാറ്റിക്കൊടുക്കണമല്ല, എന്ത് സങ്കടമുണ്ടെങ്കിലും മാറ്റിക്കൊടുക്കണമല്ല, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷമാണ് ഞങ്ങളെ വിജയമല്ല, കുടുംബജീവിതത്തിൽ സമാധാനമാണ് ഞങ്ങളെ വിജയമല്ല, സന്തോഷം ആഗ്രഹിക്കാത്ത കുടുംബങ്ങളില്ലല്ലോ, സമാധാനം ആഗ്രഹിക്കാത്ത കുടുംബങ്ങളില്ലല്ലോ. ആ കുടുംബജീവിതത്തിലെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിക്കൊണ്ട് എത്രയോ കുടുംബങ്ങൾ പരസ്പരം പിണങ്ങിക്കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. നടുമോറി ശേഹുനാട് പറക്കത്ത് കൊണ്ട് അറിവിനിലാവിൽ ആമീൻ പറയുന്ന പതിനായിരങ്ങളുടെ ആമീനിന്റെ പറക്കത്ത് കൊണ്ട് സർവ മുസീബത്തുകളും മാറ്റി സമാധാനം നൽകണമല്ല, ആമീന ബിറഹ്മതികയാ അർഹമർ റാഹിമീൻ. ഈ ചരിത്രം ഞാൻ പറഞ്ഞു തന്നതെന്തിനാ, ഈ ചരിത്രം ഞാൻ പറഞ്ഞു തന്നതെന്തിനാ, അങ്ങനത്തെ ഒരു പ്രിയപ്പെട്ട പെണ്ണിനെ മരിച്ചുപോയ ഭർത്താവിനെ കാത്തിരുന്ന കാത്തിരുന്ന പരലോകത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് കരയുന്ന പ്രിയപ്പെട്ട സഹോദരിമാരില്ലേ, ചെറുപ്പത്തിലെ വിവാഹം കഴിഞ്ഞതിനു ശേഷം അബദ്ധത്തിൽ അപകടത്തിൽ പെട്ട് മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരാലോചിച്ച് അല്ലാഹിന് ഞാൻ വിവാഹത്തിന് മുതിരുന്നില്ലനാഥ, കാരണം എന്റെ ഹിക്കയില്ലാത്ത ലോകത്തെ മറ്റൊരു ഭർത്താവുമായി പൊരുത്തപ്പെട്ടവ എന്നെ കൊണ്ട് കഴിഞ്ഞൂരല്ല നമ്പുരാനേ എന്ന് ആലോചിച്ചു കണ്ണീരോടെ ഇപ്പഴും വിവാഹം കഴിക്കാതിരിക്കുന്ന എത്രയോ സഹോദരിമാർ ലോകത്തില്ലേ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പേടിക്കണ്ട മോളെ, പേടിക്കണ്ട മോളെ, പേടിക്കണ്ട പൊന്നു മോളെ, നിങ്ങളെ മരണപ്പെട്ട ഇക്കാണ് നിങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട പോയിക്കുണ്ടല്ലോ, ആ ഇക്കാണ് നിങ്ങൾക്ക് പരലോകത്ത് അല്ലാഹു തിരിച്ചു തരുമെന്ന, ആയിക്കാണ് നിങ്ങൾക്ക് പരലോകത്ത് അല്ലാഹു തിരിച്ചു തരുമെന്ന, ഇവിടെ നിന്ന് മരണപ്പെട്ട പോയി നിങ്ങളെ ഭർത്താവില്ലേ, ഒരു സുന്ദര കുട്ടനായിട്ടുള്ള ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ആഫിയത്തുള്ള ഒരു സുമകനായ ഭർത്താവായിട്ട് അല്ലാഹു നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹുവേ കുടുംബജീവിതത്തിൽ സമാധാനം നൽകണമല്ല, മരണപ്പെട്ട പോയ ഭർത്താക്കന്മാർ അല്ലാഹു അവരെ ഖബറ സ്വർഗമാക്കണമല്ല, എന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദേ, പരലോകത്ത് വച്ച് എന്റെ ഭർത്താവിന്റെ കൂടെ ഒരുമിച്ചുകൂടാ ദുആരിക്കണം ഉസ്താദേ എന്ന് എത്ര പാവപ്പെട്ട ഉമ്മമാരാണ് സങ്കടങ്ങൾ പറയാറുള്ളത്. അല്ലാഹുവേ അവരെ നീ പരലോകത്ത് വന്ന് ഒരുമിപ്പിക്കണമല്ല, പരലോകത്ത് വച്ച് നീ ഒരുമിപ്പിക്കണമല്ല, പരലോകത്ത് വച്ച് നീ ഒരുമിപ്പിക്കണമല്ല, ആമീന ബിറഹ്മതികയാ അർഹമർ റാഹിമീൻ. അപ്പോ പ്രധാനപ്പെട്ട ഒരു വിഷയം അതാ, പരലോകത്ത് ഈ പ്രിയപ്പെട്ട മാതാപിതാ, ഈ പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിങ്ങളെ കാത്തിരിക്കുമെന്നാണ്, നിങ്ങളെ കാത്തിരിക്കുമെന്നാണ്, മരണപ്പെട്ടു പോയ ഭർത്താവ് നിങ്ങളെ കാത്തിരിക്കുമെന്നാണ്. അല്ലാഹുവേ എന്തായിരിക്കും അതിന്റെ സുഖം. അപ്പോ ഇങ്ങനെ ഒരു വിഭാഗം ആദ്യം സ്വർഗത്തിൽ കടന്നു. ഇനി നമ്മുടെ വിഷയം സ്വർഗത്തിൽ ആദ്യം കിടക്കുന്ന നാല് ഭാര്യമാരുടെ അല്ലാ, ഇനി അതാ ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാം, ഉസ്താദ് ഇപ്പൊ പറയുന്ന സ്വഭാവം എനിക്കുണ്ടോ,
ഒന്നാമത്തെ പോയിന്റ് പറയട്ടോ, വളരെ ശ്രദ്ധിച്ചോളി. ഒന്നാമത്തെ പോയിന്റ് പറയാം, ഭർത്താക്കന്മാരും ശ്രദ്ധിച്ചോളി. ഉസ്താദ് പറഞ്ഞ, അറിവിന്ദി ലാവിൽ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്, ഇത് എന്റെ വക പറയല്ല, ദോഹാ നബി മുഹമ്മദ് മുസ്തഫ, വരട്ടെ സ്വലാത്ത് വരട്ടെ, നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക ചൊല്ലിങ്ങളെ, നബി മുഹമ്മദ് മുസ്തഫ, ഒന്നുകൂടി ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുകൂടി ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ നാല് വിഭാഗം സ്ത്രീകളെ ആദ്യം സ്വർഗത്തിൽ പോകുമെന്നാണ്. നാല് വിഭാഗം സ്ത്രീകളെ, ഏതാണ് ആ നാല് വിഭാഗം സ്ത്രീകളെ? ഒരു സ്വലാത്തില്ലേക്കൊളി, ആ സ്വലാത്തിന്റെ ബർക്കത്തുണ്ട്, അല്ലാഹു നമ്മ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഒന്നാമത്തെ സ്വലാത്ത് പറയണം, വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നോളി, വളരെ ശ്രദ്ധയോടെ. സ്വലാത്തില്ലേ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസിലുള്ള ബർക്കത്ത് വണ്ണ നാദാ, ഈ സ്വലാത്തിലുള്ള ബർക്കത്ത് വണ്ണ അല്ലാഹ്. അല്ലാഹുവേ, കല്യാണ ശരിയാവാത്ത പ്രിയപ്പെട്ട സഹോദരിമാർ, റബ്ബേ അവരെ കല്യാണം നീ ശരിപ്പെടുത്തി കൊടുക്കണമല്ലാഹ്. തടസ്സങ്ങൾ മുഴുവനും മാറ്റണമല്ലാഹ്, തടസ്സങ്ങൾ മുഴുവനും മാറ്റണമല്ലാഹ്. ചെറുപ്പുളശ്ശേരിയിലുള്ള മഹ്മൂദി എന്ന് പറയുന്ന പ്രിയപ്പെട്ട മഹ്മൂദി ആജി എന്ന് വിളിച്ചിരുന്നു, ഉസ്താദേ വളരെ സന്തോഷമുണ്ട് ഉസ്താദേ, നിങ്ങളെ ഒന്ന് കാണണം ഉസ്താദേ, മടവൂരമ്മ സിയാറത്തിന് വരണം ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമാരിയും ഞാനും വല്ലാത്ത സങ്കടത്തിലായിരുന്നു. എനിക്ക് മൂന്ന് പെൺമക്കളാണുള്ളത്, രണ്ട് പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞ ഉസ്താദ്, മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മൂത്ത മകളുടെ കല്യാണം കഴിയാത്തതിന്റെ പേരിലെ ആ പൊന്നുമോളെ കല്യാണം കഴിയാതെയാണ് അതിന്റെ ചുവട്ടിലുള്ള രണ്ട് സഹോദരന്റെ പൊന്നുമക്കളുടെ കല്യാണം കഴിഞ്ഞത്. ഞാനതിന്റെ പേരിൽ എന്നും വലിയ സങ്കടത്തിലായിരുന്നു. അല്ലാഹുവേ, അറിവിന്ദിലാവിലേക്ക് വിളിച്ച സങ്കടം പറഞ്ഞപ്പോ മഹാനായ മടവൂര് ശൈഖുന സി എം വലിയുള്ളാന്റെ പേരിൽ 313 ഫാത്തിഹ പറഞ്ഞു. മാഷാ അല്ലാഹ്, സന്തോഷമുണ്ട് ഉസ്താദേ, സന്തോഷമുണ്ട് ഉസ്താദേ. 10,000 ആമീൻ പറയുന്ന സദസ്സല്ലേ, എന്റെ പൊന്നുമോളെ നിക്കാഹാണ്, എന്റെ പൊന്നുമോളെ നിക്കാഹാണ്. 10 ദിവസം കഴിഞ്ഞാലല്ല പൊന്നുമോളെ നിക്കാഹാണ് എന്ന സന്തോഷ വാർത്ത. ആ വാപ്പാന്റെ ഒരു സന്തോഷം എത്രയാ ചെറുപ്പക്കാരാ, ആ വാപ്പാന്റെ ഒരു സന്തോഷം എത്രയാ ഉമ്മമാരെ, ആ വാപ്പയുടെ ഒരു സന്തോഷം എത്രയാ പെങ്ങളെ. അല്ലാഹുവേ, അങ്ങനെ കല്യാണം കഴിയാതെ വിഷമിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാരെ, അറിവിന്ദിലാവിലെ കുടുംബങ്ങളിലുണ്ട് തമ്പുരാനെ, നല്ല സ്വാലിഹായ ഇണകളെ കൊടുക്കണമല്ലോ, നല്ല സ്വാലിഹായ ഇണകളെ കൊടുക്കണമല്ലോ, നല്ല സ്വലാഹ്യത്തുള്ള ബന്ധങ്ങളെ കൊടുക്കണമല്ലോ, തടസ്സങ്ങളെല്ലാം മാറ്റണമല്ലോ, തടസ്സങ്ങളെല്ലാം നീക്കണമല്ലോ, തടസ്സങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. പറയട്ടെ, സ്വർഗത്തിൽ കടക്കുന്ന പെണ്ണായി മാറണം പെണ്ണെ നമ്മളെ. ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന ഒരു പെണ്ണിന്റെ അടയാളം എന്തെന്നറിയോ? അല്ലാഹു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, നാല് വിഭാഗത്തിൽ നിന്ന് ഒന്നാമത്തെ വിഭാഗം ആരാ? ഇംറഅത്തുൽ അഫീഫ, ഇംറഅത്തുൽ അഫീഫ, طاعية لله ولزوجها ولزوجها മദീനയുടെ കൂനിലാവ് നബി മുഹമ്മദ്.
മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ ആഷിഖുൽ മുസ്താഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു പെണ്ണിന്റെ സ്വഭാവത്തെ കുറിച്ചിട്ട് അല്ലാഹു ഹബീബ് പറയാണ് ഇമ്മഅത്തു നസീഫ ത്വഇയത്തു ലില്ലാഹി വലി സൗജിഹ ഒന്നാമത്തെ പെണ്ണ് ആരാണ് അവൾ അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണാണ് അല്ലാഹുവിനെ പേടിക്കലോടുകൂടെ അല്ലാഹുവിനെ വഴിപ്പെടലോടുകൂടെ മുത്തു നബിക്ക് വഴിപ്പെടലോടുകൂടെ അനുസരിക്കലോടെ അല്ലാഹുവിനെ വഴിപ്പെടലോടെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കലോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് വലി സൗജിഹ അവളെ ഭർത്താവിനെ അനുസരിക്കുന്നവരാണ് സ്വഹാബ അവളെ ഭർത്താവിനെ ആദരിക്കുന്നവളാണ് സ്വഹാബ അല്ലാഹുവിനെ മാത്രമല്ല സ്വഹാബ അല്ലാഹുവിനെ മാത്രം വഴിപ്പെട്ട ആണ് സ്വഹാബ അല്ലാഹുവിനെ വഴിപ്പെടലോടുകൂടെ മുത്തു നബിയോടെ വഴിപ്പെടലോടുകൂടെ അവളെ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണ് ആരാണ് പെണ്ണേ ഉമ്മ നിങ്ങളെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഇമ്രഅത്തുൽ അഫീഫ طاعيه لله ولزوجها അല്ലാഹുവിനെ ആദരിക്കുന്നവനെ മുത്തു നബിയെ ആദരിക്കുന്നവനെ സ്വന്തം ഭർത്താവിനെ ആദരിക്കുന്ന പെണ്ണെ ആ പെണ്ണിനെ അല്ലാഹു സ്വർഗത്തിൽ കടക്കാൻ ആദ്യം സ്ഥാനം നൽകുമെന്ന് മദീനയിലെ പൂനിലാവ് നബി മുഹമ്മദ് മുസ്തഫ തോഹ റസൂലുള്ളാവേ തിങ്കൽ ഞങ്ങൾ കേണിടുന്നേ അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യം എത്രയാ പെങ്ങളെ ഓടിക്കണക്കിന്റെ ജനങ്ങളിലേക്കുള്ള പരലോകത്തിന്ന് ഈ നാല് സ്വഭാവമുള്ള സഹോദരിമാരെ അല്ലാഹു പ്രത്യേകം സെലക്ട് ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് മുത്തു നബി പറഞ്ഞെങ്കിലേ പെങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു തന്ന സ്ഥാനം എത്രയാ മോളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് വാങ്ങി തന്ന സ്വാതന്ത്ര്യം എത്രയാ പെണ്ണുമ്മമാരെ റസൂലുള്ള പറയുകയാണ് സ്വർഗത്തിലേക്ക് ആദ്യം പറന്നു പോകുന്ന പെണ്ണാഹി നിങ്ങൾ മാറണോ സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു പോകുന്ന പെണ്ണാഹി നിങ്ങൾ മാറണോ ഈ തലമറച്ചതോ ഈ നോമ്പെടുത്തതും ഈ ഖുർആൻ ഓതുന്നതും ഈ സ്വലാത്ത് ചൊല്ലുന്നതും ഈ സദഖ ചെയ്യുന്നതുമല്ല അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാനല്ലേ പെങ്ങളെ അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാനല്ല ഉമ്മമാരെ ആ സ്വർഗം എവിടെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വർഗം എവിടെയാണ് അല്ലാഹുവിന്റെ അഞ്ചു വക്തം നമസ്കരിച്ചത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട നോമ്പെടുത്തത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട ഹജ്ജ് ചെയ്ത ഹജ്ജുമ്മയാണ് അഞ്ചും പത്തും തവണ ഹജ്ജ് ചെയ്ത ഹജ്ജുമ്മയാണ് എന്ന് കരുതിയിട്ട് സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട പെണ്ണുമോളെ അല്ലാഹു റസൂല് പറയാണ് എത്ര വലിയ ഇബാദത്തിന്റെ പർവ്വത സമാനമായ ഇബാദത്ത് നിങ്ങൾ ചെയ്തു കൂട്ടിയാൽ ആ ഇബാദത്തുകളെല്ലാം സ്വീകാരമാവാ ആ ഇബാദത്തുകൾക്കെല്ലാം അല്ലാഹു കബൂലിയത്ത് തരാ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് താഴിയത്തിൽ വലി സൗജിഹ ഹജ്ജ് ചെയ്യുന്നത് ഭർത്താവിന്റെ പൊരുത്തത്തോടെയാവണോ ഹജ്ജ് ചെയ്യുന്നത് പോലെ ഖദമത്തൊടുക്കാരെ മനസ്സ് കാണിക്കണം അമ്മ ഉംറ ചെയ്യുന്നത് പോലെ ഭർത്താവിന് ഖദമത്തൊടുക്കാൻ മനസ്സ് കാണിക്കണം അമ്മ ഭർത്താവിനെ പട്ടിണി കിട്ടിട്ട് നമ്മൾ എടുക്കുന്ന ഇബാദത്തിൽ അർത്ഥമില്ല ഭർത്താവിനെ പട്ടിണി കിട്ടിട്ട് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മത്തിൽ അർത്ഥമില്ല ഭർത്താവിന്റെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് ഭർത്താവിനെ തിരിഞ്ഞു നോക്കാതെ ഏത് സമയത്തും ദിക്റുകളും സ്വലാത്തുകളുമായി മുന്നോട്ട് പോയാ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അതുകൊണ്ട് സ്വർഗം വാങ്ങാൻ പറ്റൂല അതുകൊണ്ട് സ്വർഗം വാങ്ങാൻ പറ്റൂല അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ അതുകൊണ്ട് സ്വർഗം വേണോ മോളെ സ്വലാത്ത് മാത്രം
സുറാദ്മാനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഉമ്മമാരെ? നിങ്ങൾ ആ തലയിലെ മുടി കണ്ടിട്ടില്ലേ? നിങ്ങളെ ആ മുടിയെ ഏഴ് നാരാക്കുമാണ്. അത്രയും കനം കുറഞ്ഞ, അത്രയും കട്ടി കുറഞ്ഞ പാലമല്ലേ ആ സുറാദ്മാനത്തിലൂടെ വിട്ടുകിടക്കുമ്പോ? അമ്മാവിന്റെ പൊരുത്തമില്ലാതെയാണോ ആ പെണ്ണ പരലോകത്തേക്ക് പോയത്? അമ്മാവിന്റെ പൊരുത്തമില്ലാതെയാണോ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയത്? അപകടമാണ് മോളെ, പിന്നെ ഖബറിൽ പാമ്പുകളാണ്, പിന്നെ ഖബറിന്റെ കത്തല്ലാഹു വലിയ അജാപതരമല്ലോ. ഇക്കയുടെ പൊരുത്തമില്ലാതെ മരണപ്പെട്ടു പോയാ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മരണപ്പെട്ടു പോയാ, പേടിക്കണം മോളെ, പേടിക്കണം അമ്മ, പേടിക്കണം സഹോദരിമാരെ. ആ ഖബറിന്റെ കത്ത സമാനിയത്തിന്റെ മാരാകമാരുമെന്ന് വലിയ വലിയ അജാപതരമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മാപ്പ് ചോദിക്കണം അമ്മ, മാപ്പ് ചോദിക്കണം പെങ്ങളെ. കഴിഞ്ഞ കാലങ്ങളിൽ ഭർത്താവിനോട് മുഖം കറിപ്പിച്ചത്, കഴിഞ്ഞ കാലങ്ങളിൽ ഭർത്താവിനോട് കണ്ണിരുട്ടിയത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭർത്താവിന്റെ മുഖത്തേക്ക് കൈ ചൂണ്ടിയത്, കഴിഞ്ഞ കാലങ്ങളിൽ ഭർത്താവിനോട് സൗകര്യമില്ല എന്ന വാക്ക് പറഞ്ഞത്, കഴിഞ്ഞ കാലങ്ങളിൽ ഭർത്താവിനോട് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞു പോയതല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ഭർത്താവിന്റെ മനസ്സ് വേദനിക്കുന്ന രൂപത്തിൽ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു മൗനാനുവാദം കൊണ്ടോ നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കില് പൊട്ടിക്കറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടല്ലാതെ, പൊട്ടിക്കറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടല്ലാതെ നിങ്ങളെ വലതുകാല സ്വരാത്മാനത്തിൽ നിന്ന് മുന്നോട്ട് പോകൂല. അവിടെ ഞാൻ വലിയ ഹജ്ജുമ്മയാണെന്ന് പറഞ്ഞ കാര്യമില്ല, അവിടെ ഞാൻ വലിയ നേതാവാണെന്ന് പറഞ്ഞ കാര്യമില്ല, ഞാൻ പഞ്ചായത്ത് മെമ്പറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വലിയ സ്വലാത്ത് ചെയ്യവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്കാന്റെ പൊരുത്തമില്ലയോ, ഇക്കാന്റെ പൊരുത്തമില്ലയോ, ഇക്കാന്റെ പൊരുത്തമില്ലാത്ത ജീവിതമാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കുറ്റപ്പെടുത്തുകയില്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല. പലപ്പോഴും നമ്മളിൽ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട്. ഇക്കാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ പെങ്ങളെ, ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇക്കാന്റെ മനസ്സ് വേദനിപ്പിക്കില്ല. അല്ലാഹു ഹബീബ് പറയുകയാണ്, ഇംറാത്തുൽ അസീസ, ഒരു മയമായ സ്വഭാവമുള്ള പെണ്ണായി മാറണം പെണ്ണേ, ഒരു മയമുള്ള സ്വഭാവത്തിന്റെ ഉടമയായി പെങ്ങളെ നിങ്ങൾ മാറണം. പെങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അങ്ങനത്തെ പെണ്ണാണ് സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു പോകുന്നത്, അങ്ങനത്തെ പെണ്ണാണ് സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു പോകുന്നത്, അങ്ങനത്തെ പെണ്ണാണ് സ്വർഗലോക സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു പോകുന്നത്. നബിയേ, നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവേ അല്ലാഹുവേ, അങ്ങനത്തെ സഹോദരിമാരായിട്ട് ഞങ്ങളെ സഹോദരിമാരനെ ആക്കണം. അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ, ഇരക്കയുടെ പൊരുത്തം നൽകണമല്ല, ഭർത്താവിന്റെ പൊരുത്തം നൽകണമല്ല, ഭർത്താവിന്റെ പൊരുത്തം നൽകണമല്ല. അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രായമല്ല ഹുമ്മമാരെ, ആരെയും ഞാൻ കുറ്റപ്പെടുത്തൂല, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ സ്വാലിഹീങ്ങളാണ്, നിങ്ങളെ മനസ്സിൽ നന്മയുള്ളവരാണ്. അതുകൊണ്ടാണ് പലരും മനനെ കാണുമ്പോ പറയാറുണ്ട്, ഉസ്താദേ എന്റെ ഉമ്മ അറിവിന്ദിലാവിന്റെ ഉമ്മയാകട്ടോ, ഞങ്ങളെ കുടുംബം അറിവിന്ദിലാവിന്റെ കുടുംബമാണ്, ഓരോ ദിവസവും പ്രവാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബമാണ്, ഉമ്മയും ബാപ്പയും മക്കളും മരുമക്കളൊക്കെ ഒരുമിച്ചിരുന്ന അറിവിന്ദിലാവിന്റെ പ്രഭാഷണം കേൾക്കാറുണ്ട് എന്ന് ആയിരക്കണക്കിന് കൂട്ടുകാരനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, ആയിരക്കണക്കിന് മൊത്ത മുഅ്മിനീങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലെ നന്മയാണത്. അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് റാഹത്ത് തരട്ടെ. നിങ്ങൾ സ്വർഗത്തിൽ കടക്കണമെന്ന നിർബന്ധം നമുക്കുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭർത്താവിനോട് നിങ്ങളുടെ പൊരുത്തം ചോദിക്കും
ചോദിക്കാറുണ്ടോ പെങ്ങലേ? നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ പൊരുത്തം ചോദിക്കാറുണ്ടോ? പതിനായിരക്കണക്കിനുള്ള കുടുംബങ്ങൾ ലോകത്തിലുള്ള നാനാഭാഗത്തിരുന്നുകൊണ്ട് പ്രോഗ്രാം കേൾക്കുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ പൊരുത്തം ചോദിക്കാറുണ്ടോ പെങ്ങലേ? ഭർത്താവിനോട് തമാശക്കയുടെ രൂപത്തിലാണെങ്കിലും പൊരുത്തം ചോദിക്കണം മോളെ. അല്ലാഹു നമ്മ പൊരുത്തമുള്ള ഒരു കുടുംബമായിട്ട് നമ്മ അനുഗ്രഹിക്കട്ടെ. അതിപ്പെങ്ങനെ ഉസ്താദെ ചോദിക്ക, പൊരുത്തം ചോദിക്കണം നമ്മള്. പിന്നെ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടെന്ന് കേട്ടോ, പൊരുത്തം ചോദിച്ചു വന്നേക്കണ, അങ്ങനെ പറയരുത്. പൊരുത്തം ഈ സഹോദരി ചില ഭർത്താക്കന്മാരുണ്ടെങ്കിൽ സഹോദരിമാരെ നന്നാവാൻ ശ്രമിക്കും, പൊരുത്തപ്പെട്ടോ എന്ന് പറയുമ്പോ അങ്ങനൊന്നും പറയരുത്. ഭാര്യമാര് നമ്മളോട് പൊരുത്തപ്പെട്ടെന്ന് ചോദിച്ചാൽ മാഷാല്ലാഹ് പൊരുത്തപ്പെട്ടു, എനിക്കും പൊരുത്തപ്പെട്ട, അങ്ങനെ പറയുന്ന ഒരു ഭർത്താവാണ് നല്ല ഭർത്താവ്. അങ്ങനെ പറയുന്ന ഭർത്താവാണ് നല്ല ഭർത്താവ്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് നിങ്ങളെ ഭർത്താക്കന്മാർ നല്ല ഭർത്താക്കന്മാരാണെന്ന് പറയണം. അറിവിന്ദിലാവ് കേൾക്കുന്ന ആയിരക്കണക്കിന് ഉമ്മമാരുണ്ടല്ലോ, നിങ്ങൾ ഇപ്പൊ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം പൊരുത്തപ്പെട്ട് വരണോ. അപ്പൊ നിങ്ങളെ ഇക്ക നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. സ്നേഹത്തോടെ ഇൻഷാല്ലാഹ്, അല്ലാതെ പൊരുത്തപ്പെട്ടോ പുറത്തു തരണോ എന്ന് പറയുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. പൊരുത്തപ്പെട്ട് തരണം കേട്ടോ അങ്ങനെ തന്നെ ചോദിക്കണം. പുറത്തു തരണോന്ന് ചോദിച്ചാൽ ചിലപ്പോ മലപ്പുറക്കാര് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കേൾക്കുന്നത് പുറത്തു തരണോട്ടോ അന്നങ്ങോട്ട് തിരിഞ്ഞു കയറിക്കരം പുറത്ത്. അപ്പൊ പുറത്തു തരണോട്ടോ എന്ന് പറയുമ്പോ നല്ലോണം ശ്രദ്ധിച്ചിട്ട് പറയണം, പൊരുത്തപ്പെട്ട് തരണോ. കാരണം ഓരോ ജില്ല മാറി കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പൊ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ പൊരുത്തപ്പെട്ട് തരണോ എന്ന് ഭാര്യമാര് ഭർത്താക്കന്മാരോട് ചോദിക്കാം. അപ്പൊ ഭർത്താക്കന്മാര് നന്നായി നന്നായി എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടോ? അങ്ങനെയല്ല ഭർത്താക്കന്മാരെ വേണ്ടത്, മാഷാല്ലാഹ് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു, ഈ എനിക്കും പൊരുത്തപ്പെട്ട് തരണം. അങ്ങനെ പറയുന്ന ഭർത്താവാണോ? എന്നാൽ മാഷാല്ലാഹ് നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ് അവർ. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. നിങ്ങളതിന് ആരെന്താ ആമീൻ പറയത്തെ? ആമീൻ പറഞ്ഞൂടി. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തന്നെ തൗഫീഖ് നൽകട്ടെ. അറിയട്ടോ അറിയുമോ നിങ്ങൾക്ക് ഒരു മഹദിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്? എങ്ങനെയൊക്കെ ചോദിക്കണം ഉസ്താദേ, എങ്ങനെയൊക്കെ ചോദിക്കണം? അള്ളാഹനോട് മാത്രം പൊരുത്തം ചോദിച്ചാൽ പോരാ, അങ്ങനെയൊന്നല്ല, അങ്ങനെയൊന്നല്ല. അള്ളാഹനോട് മാത്രം സഹായം ചോദിച്ചാൽ പോരാ, അള്ളാഹനോട് സഹായം ചോദിക്കണം. അതേ പ്രകാരം മഹാന്മാരോട് സഹായം ചോദിക്കണം. അള്ളാഹനോട് മാത്രം പൊറുക്കണം ചോദിച്ചാൽ പോരാ, അല്ല സൃഷ്ടികളോടും പൊറുക്കണം നിങ്ങൾ ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമോ നിങ്ങൾക്ക്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹുവന്നെ അറിയൂലേ? ഖദീജ ബീവി റളിയല്ലാഹുവന്നെ ലോകത്തോട് വിട പറയുന്ന സമയമുണ്ടല്ലോ. ഖദീജ ബീവി റളിയല്ലാഹുവന്നെ ലോകത്തോട് വിട പറയുന്ന സമയം രാജകുടുംബത്തിൽ പറന്ന രാജവട്ടാരത്തിൽ വാണിരുന്ന മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ തങ്ങളുടെ മടിയിലേക്ക് തലവച്ച് ഇങ്ങനെ കിടക്കുകയല്ലേ? മക്കയുടെ മണ്ണിലെ ഷൈബ് അബി താലിബ് അങ്ങനെ പർവ്വതത്തിന്റെ കിടക്ക് വെച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ രാജകുമാരി, ലോകത്തെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തെ പറവയായി പാറി കളിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയ മഹലിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വഫാതാകുന്ന സമയത്ത് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മടിയിലേക്ക് ഇങ്ങനെ തലവെച്ച് കിടന്നിറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവിയുടെ തലയിൽ ഇങ്ങനെ തടവി കൊടുക്കുന്ന അല്ലാഹ്, എന്തോര നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാണല്ലോ, എന്തോര നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാണല്ലോ. അവസാന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറയുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറയുമ്പോ അല്ലാഹുവേ അറിവിന്ദിലാവിലെ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഈ സ്വർഗം നൽകണേ അല്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറയുകയാണ്. എന്നേ ഖദീജ നീ കരയുന്നത് എന്തിനാണ്? ഖദീജ നീ കരയുന്നത് എന്തിനാണ്?
നിങ്ങൾ വലിയ വീട്ടിൽ താമസിച്ച ആളായിരുന്നുവല്ലോ. നബിയുടെ കൂടെ കൂടിയതിന് ശേഷം ഒന്നുമല്ലാതെ വല്ല അവസാന വഫാത്തിന്റെ സമയത്ത് ഈ രണ്ട് പർവ്വതത്തിന്റെ കിടക്കിടകച്ചുകൊണ്ട് മരണപ്പെടേണ്ട ഒരു അവസ്ഥ വരുമ്പോ എന്നതിനെ കുറിച്ചിട്ടാണോ നിങ്ങൾക്കറിയുന്നത്? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങനെ പറയല്ല നബിയേ, അങ്ങനെ പറയല്ല നബിയേ, അങ്ങനെ പറയല്ല നബിയേ, തങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല നബിയേ, തങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല നബിയേ. ഈ ഖദീജ, ഈ ഖദീജ, നിങ്ങളെ മുത്തല്ലേ നബിയേ, നിങ്ങളെ സ്വത്തല്ലേ നബിയേ, കുടുംബക്കാരി എന്നെ എതിർത്തതായിരുന്നുവല്ലോ, നാട്ടുകാരി എനിക്കെതിരെ പറഞ്ഞതായിരുന്നുവല്ലോ, കൂട്ടുകാരികൾ വേണ്ട ഖദീജ, മുഹമ്മദ് തങ്ങളെ കൂടെ പോകട്ടാകുന്ന പലതവണ പറഞ്ഞതായിരുന്നുവല്ലോ, പിറകോട്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ നിങ്ങളെ കൂടെ പോന്ന സ്വന്തം പെണ്ണാണ് നബിയേ ഖദീജ. അബൂ ജഹലിനെ പോലെ, ഉത്ബത്തിനെ പോലെ, ശൈബത്തിനെ പോലെ മക്കയിലെ പ്രവാണിയായ കുടുംബങ്ങൾ വന്ന് എനിക്ക് വിവാഹാലോചന നടത്തിയപ്പോ അവരെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തങ്ങളെ തെരഞ്ഞെടുത്തവളാണ് ഖദീജ. പാവങ്ങളെ സഹായിക്കണമെന്ന് തങ്ങളെ പറഞ്ഞപ്പോ എന്റെ എല്ലാം മഴിച്ച് തങ്ങളെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നവളാണ് ഖദീജ. എന്റെ ബാപ്പ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരുന്ന വലിയ കൊട്ടാരത്തിലല്ലേ നമ്മൾ താമസിച്ചിരുന്നത്? ഖദീജ, തങ്ങളെ പറഞ്ഞതിന് ശേഷമാണ് ആ സുഖങ്ങളെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട്, ആ സുഖങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തങ്ങളെ നിങ്ങളെ പോലെ ഇറങ്ങിപ്പോന്ന ഖദീജ, എനിക്ക് സങ്കടമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചു, ഖദീജ പിന്നെ എന്തിനാ നീ കരയുന്നത്? ഖദീജ പിന്നെ എന്തിനാ നീ കരയുന്നത്? ഖദീജ, ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ, നെഞ്ചിടിപ്പോളെ ഹൃദയത്തിന്റെ അകത്ത് മറക്കാതെ കൊണ്ട് നടക്കണം അമ്മാ, ഹൃദയത്തിന്റെ അകത്തൊരു പുനരെ പോലെ കൊണ്ട് നടക്കുന്ന ചോദ്യങ്ങളാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അവസാന സമയത്ത് മുത്തുനബിയോട് ചോദിച്ചത്. ചോദിക്കണം പെങ്ങളെ, ഖദീജ ബിബി മുത്തുനബിയോട് ചോദിച്ചതുപോലെ ചോദിക്കാൻ തന്റെ കാണിക്കണം അമ്മാ. ഖദീജ ബിബി തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുത്തു റസൂലുള്ളാഹിനോട് ചോദിച്ചതുപോലെ നല്ല മനസ്സോടെ ചോദിക്കാനെ മനസ്സ് കാണിക്കണം പെങ്ങളെ. അപ്പോഴാണ് ഖദീജ ബിയുടെ ഈമാനിന്റെ പ്രകാശം അല്ലാഹു നമുക്ക് തരുന്നത്. അപ്പോഴാണ് ഖദീജ ബിയുടെ ഈമാനിന്റെ വെളിച്ചം അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി തരുന്നത്. മുത്തു റസൂലുള്ളാഹിനെ താടിയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ഖദീജ ബിബി പറയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ മരണപ്പെടാൻ പോവുകയാണ്, ഞാൻ വഫാത്താവാൻ പോവുകയാണ്, ഞാൻ വഫാത്തായാ തങ്ങളൊറ്റക്കല്ല നബിയേ, ഞാൻ മരണപ്പെട്ട കഴിഞ്ഞാ തങ്ങളൊറ്റക്കല്ല നബിയേ, ഞാൻ മരണപ്പെട്ട കഴിഞ്ഞാ പിന്നെ തങ്ങളൊറ്റക്കാണല്ലോ നബിയേ. അമ്മാന്റെ റസൂലേ, ഞാൻ മരണപ്പെടാൻ പോവുകയാണ്, മരിക്കുന്നതിന്റെ മുമ്പ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങളെനിക്ക് പുറത്തു തരണം നബിയേ, നിങ്ങളെനിക്ക് മാപ്പ് തരണം നബിയേ. ആരാ പറയുന്നതും, ആരാ പറയുന്നതും, ആരാ ചോദിക്കുന്നതും? അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ നാവ് കൊണ്ട്, റിസാലത്തിന്റെ നാവ് കൊണ്ട് പലതവണ പറഞ്ഞതല്ലേ ഖദീജ, നിങ്ങൾ സ്വർഗത്തിലാണ് മോളെ, നിങ്ങൾ സ്വർഗത്തിലാണ് മോളെ, നിങ്ങൾ സ്വർഗത്തിലാണ് മോളെ. അല്ലാഹുവിന്റെ സ്വർഗലോക സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിലെ പച്ചക്കിളികളായി പാറിക്കളിക്കുന്ന ആ മഹദിമാരുടെ നേതാവാണ് ബിബി ഖദീജ എന്ന് മുത്തറസൂറുള്ള പലതവണ
കൊടുക്കണം പറഞ്ഞതല്ലേ. സ്വർഗത്തിന്റെ ടിക്കറ്റ് വഫാദിന്റെ മുമ്പ് തന്നെ അല്ലാഹു സമ്മാനിച്ച മോളല്ലേ. സ്വർഗത്തിലെ കമാടം ഖബറിലേക്ക് മഹദിയെ ഇറക്കി വെച്ച സമയത്തല്ലേ സ്വർഗത്തിന്റെ സുഗന്ധ കാറ്റ് വന്ന് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ഖബറിലേക്ക് മാനാഹമാനി തോന്ന വിളത്തത് ചരിത്രമല്ലേ. ആ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയാണ് വഫാത്തിന്റെ സമയത്ത് മുത്ത റസൂലുള്ളാഹിനെ താടി പിടിച്ച് ചോദിക്കുകയാണ്, എനിക്ക് പൊറുത്തു തരോ നബിയേ, എനിക്ക് മാപ്പ് തരോ നബിയേ, എന്നോട് മാപ്പാക്കുമോ നബിയേ. അല്ലാഹു ഹബീബ് പറഞ്ഞില്ലേ, ഖദീജ കരയല്ല മോളെ, കരയല്ല മോളെ, കരയല്ല മോളെ, ഈ മുത്തുനബി നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്ന മോളെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടമാര വഫാത്തുള്ള സമയത്ത് പോലും ഭർത്താവിന്റെ പൊരുത്തത്തോടു കൂടി മരണപ്പെട്ടു പോയി. സ്വർഗീയ ലോകത്തെ ഉന്നതമായ പദവി ആ മഹദിയ പറയൽക്ക് നേടിയെങ്കിലേ ആ മഹദിയെ പോലെ അല്ലാഹു നിങ്ങൾക്ക് സൗഭാഗ്യം തരണോ, ആ മഹദിയെ പോലെ അല്ലാഹു നിങ്ങൾക്ക് മഹത്വം തരണോ. ആരംഭ റസൂലുള്ള പറയുകയാണ്, ഇമ്രഅത്തുൽ അഫീഫ, ഇമ്രഅത്തുൽ അഫീഫ ത്വാഇനത്തുൻ ലില്ലാഹ് വലി സൗജിഹാ. അല്ലാഹുവിനെ വഴിപ്പെടുന്ന പോലെ മുത്ത് റസൂലുള്ളാഹിക്ക് വഴിപ്പെടുന്നത് പോലെ തന്റെ പ്രിയപ്പെട്ടതമന്ന വേണ്ടി ഭർത്താവിന് വേണ്ടി 100% വഴിപ്പെടുമ്പോഴാണ് നിങ്ങളാണ് 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 സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു പോകുന്നതെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ആ വിഭാഗത്തിൽ ഞങ്ങളെ സഹോദരിമാരെ ഉൾപ്പെടുത്തണമല്ല, ആ വിഭാഗത്തിൽ ഞങ്ങളെ സഹോദരിമാരെ ഉൾപ്പെടുത്തണമല്ല, ആ വിഭാഗത്തിൽ ഞങ്ങളെ സഹോദരിമാര് ഞങ്ങളെ ഉമ്മമാർ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് വേണം, അങ്ങനെ ഒരു മനസ്സ്. ആ അതിനൊന്നും ഇന്നെ കിട്ടില്ല. എന്റെ ഈ കാനഡ മൂപ്പര് വേണമെങ്കിൽ പൊരുത്തോട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മൂപ്പരോടൊരു അതിന്റെ കുറവാ, അങ്ങനെ ഒന്നും പറയരുത്. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ഭർത്താക്കന്മാരെ കണ്ടില്ലേ ഉസ്താദ് പറയുമ്പോഴില്ലേ, അങ്ങനെയൊന്നും നമ്മൾ ഭർത്താക്കന്മാരോട് പറയരുത്. ചില ആളുകളൊക്കെ അങ്ങനെ പറയും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയൊന്നും പറയരുത്. ഇത് പറയുമ്പോ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ ഒരിങ്ങനെ കുറച്ചോനെ ഒരിപ്പോ അങ്ങനെ രാജകൊട്ടാരത്തിന്റെ മുകളിലെത്തിയിട്ടുണ്ടാവും, അങ്ങനെ ബുർജ് ഖലീഫിന്റെ ഞങ്ങളെ കുറിച്ചിട്ടാണ് ഈ പറയണത്. രണ്ടീസം കഴിയട്ടെ എന്നിട്ട് പറയണ്ടേ. അപ്പൊ നമുക്ക് പറയാം, അപ്പൊ പറഞ്ഞു വരുന്നത് ഭർത്താക്കന്മാരോട് നമ്മൾ ഇൻഷാല്ലാ പൊരുത്ത ചോദിക്കണം. ഭർത്താക്കന്മാരോട് അതാണ് ചില സഹോദരങ്ങളോട് നിങ്ങൾ കുറ്റപ്പെടുത്തല്ല. ചില ആളുകളുണ്ടല്ലോ നിസ്കാരത്തിന്റെ വിഷയത്തിലും ഒക്കെ വലിയ കണിശതയായിരിക്കും, എല്ലാ കാര്യം കറക്റ്റ് ആയിരിക്കും. എന്നാലോ ഭർത്താവിനെ ഖിദ്മത്തെടുക്കുന്ന വിഷയത്തിൽ ഒരാവൂല, അങ്ങനെ ആവരുത്. ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ശ്രദ്ധയില്ല, ഭർത്താവിനെ വേണ്ട ഖിദ്മത്തെടുക്കും, ഭർത്താവിന്റെ ഡ്രസ്സലക്കുന്നതിൽ ശ്രദ്ധയില്ല, ഭർത്താവിന്റെ ഒരു കാര്യത്തിനും ശ്രദ്ധയില്ല, ഭർത്താവ് എന്ത് പറഞ്ഞാലും അത് അത് കേൾക്കേ ഇല്ല. നിസ്കാരത്തിന്റെ വിഷയത്തിലും അങ്ങനെയായിട്ട് കാര്യമില്ല. അപ്പോ കല്യാണം കഴിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ ഉമ്മമാരെ ഉപദേശിക്കണം. എങ്ങനെ എങ്ങനെ നിസ്കാരമൊക്കെ കറക്റ്റാണ്, തഹജ്ജു നിസ്കരിക്കും, ദുഹാ നമസ്കരിക്കും, എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും ഉണ്ട്, സുന്നത്ത് നോമ്പുകളുണ്ട്, ഖുർആൻ പാരായണങ്ങളുണ്ട്, സുനാത്തും ദിക്റൊക്കെ ചൊല്ലി നടക്കും. കൂട്ടത്തിൽ എന്ത് വേണം, ഭർത്താവിനെ ഖിദ്മത്തെടുക്കാനും കൂടി പഠിപ്പിച്ചോടണം. ഭർത്താവിനെ ഖിദ്മത്തെടുത്തില്ലെങ്കിൽ പോയി കാര്യം, ഭർത്താവിനെ ഖിദ്മത്തെടുത്തില്ലെങ്കിൽ നഷ്ടപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ തന്നെ പറഞ്ഞത്, അല്ലാഹുവിനെ വഴിപ്പെടുകയും അതിനുശേഷം ഭർത്താവിനെ പരിപൂർണമായി വഴിപ്പെടുകയും. അത് മറ്റൊരു ഹദീസിലൂടെ അല്ലല്ലോ പറഞ്ഞത്, ഹദീസിന്റെ ബാക്കിയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ മരണപ്പെട്ടു പോയി ഭാര്യയുണ്ട്, കൃത്യമായി നമസ്കരിച്ച് നോമ്പെടുത്ത് ഖുർആൻ ഓതി സദഖ കൊടുത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഭർത്താവിനെ വേണ്ടതുപോലെ പരിഗണിച്ച് ഭർത്താവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ
ഈമാനോടെ കണ്ണടച്ച പെണ്ണുണ്ടെങ്കിൽ ഉറപ്പാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു പോകുന്ന നമ്പർ വൺ സഹോദരി നിങ്ങളായിരിക്കും. നബി മുഹമ്മദ് മുസ്തഫ ചൊല്ലി, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞു പോയതൊക്കെ പോവട്ടെ, കഴിഞ്ഞു പോയതിനൊക്കെ മാപ്പ് ചോദിക്കാനുള്ള, അല്ലെങ്കിലും മാപ്പ് ചോദിക്കാൻ മടി കാണിക്കരുത്. ഏയ് മാപ്പ് ചോദിക്കാനല്ലെങ്കിൽ ചില ആളുകൾക്ക് മാപ്പ് ചോദിക്കാന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയൊരു സാധനം വന്നിരിക്കും പോലെ, അങ്ങനെയൊന്നല്ല. മാപ്പ് ചോദിച്ചാൽ നമ്മുടെ സ്ഥാനം കുറയോ അങ്ങനെ ആരും കരുതല്ല. മാപ്പ് ചോദിക്കുന്ന നമ്മുടെ സ്ഥാനം കൂടുക മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകള്. മാപ്പ് ചോദിക്കുന്ന ആള് ഏയ് മാപ്പ് ചോദിക്കുന്ന ആളുടെ ദർജ അല്ലാഹു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ തായ്മയോടെ നടന്നാല് എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. പറയുന്നവൻ അങ്ങനെ പറയട്ടെ, നമ്മൾ തായ്മ കാണിച്ച് നമ്മൾ ജീവിക്കാം. ഭൂമിയോളം താപ എന്ന് പറഞ്ഞല്ലേ, അങ്ങനെ തായ്മയോടെ ജീവിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു അല്ലാഹു നിങ്ങൾ ഉയർത്തും. ആര് നിങ്ങളെ തരം താത്തിയിട്ടും കാര്യമില്ല, ആര് നിങ്ങളെ കുത്തുവാക്ക് പറഞ്ഞിട്ടും നിങ്ങളെ പിടിച്ച് കെട്ടാൻ പറ്റുന്ന രൂപത്തിലൊക്കെ പിടിച്ചു കിട്ടും. അവിടെ പറഞ്ഞിട്ടും ഇവിടെ പറഞ്ഞിട്ടും നിങ്ങളെ പരിഹസിച്ചിട്ടും നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടും നിങ്ങളെ ജനങ്ങൾക്കടിയിലിട്ട് ഇങ്ങനെ വഷളാക്കിയിട്ട് നിങ്ങളെ കുടുംബത്തിന്റെ അടിയിൽ വഷളാക്കി നിങ്ങൾക്ക് എവിടെയെല്ലാം സ്വാധീനമുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ വഷളാക്കും. പക്ഷെ നമ്മൾ എന്ത് വേണം, അവരൊന്നും കിബർ കാണിക്കേണ്ട. നമ്മൾ തായ്മയോടുകൂടി ജീവിച്ചാൽ മാത്രം മതി, അല്ലാഹു നമ്മെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ആരോടും പരാതി വേണ്ട, നമുക്ക് ആരോടും വിദ്വേഷം വേണ്ട. ഭാര്യവത്താക്കന്മാര് തമ്മിൽ ഇക്ക എന്നെ ഇങ്ങോട്ട് വന്ന് കണ്ടോട്ടെ, ഞാൻ എന്തിനാ അങ്ങോട്ട് പോണത്. ഇൻഷാല്ലാഹ് ആ വിഷയം നമ്മൾ പറയുന്നുണ്ട്. ആ വിഷയം അവ സ്വർഗത്തിൽ പോകുന്ന നാല് വിഭാഗം സഹോദരന്മാരിൽ നിന്ന് ഒരു വിഭാഗം കിട്ടിയില്ലേ, ഒന്നാമത്തെ വിഭാഗം. അപ്പൊ ഒന്നാമത്തെ സ്വഭാവം നമുക്കുണ്ടോ എന്ന് അന്വേഷിക്കണം. എങ്ങനെ അന്വേഷിക്കേണ്ടത്? ഇക്കാനോട് ചോദിക്കാം, ഇക്ക ഞാൻ ഓക്കെ അല്ലേ, പിന്നെ ഓക്കെ അല്ലേ, ഓക്കെ ആണെന്ന് നമ്മൾ പറയണം. അപ്പോഴാണ് ഭാര്യമാർക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുക. അങ്ങനെയാണ് എങ്ങനെയാണ് അല്ല, നമ്മൾ ചോദിക്കണം. ഇക്ക ഉസ്താദ് പറഞ്ഞ പോലെ ഞാൻ ഓക്കെ, ആ പിന്നെ ആ സന്തോഷത്തോടെ നമ്മൾ പറയാം നീ ഓക്കെ ആണ്. അപ്പോഴാണ് അവരുടെ മനസ്സിലുള്ള സമാധാനം ഉണ്ടാവുക. അപ്പൊ ഈ ഒരു സ്വഭാവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണം. അള്ളാഹു നമ്മളെ ഗ്രഹിക്കട്ടെ. ബാക്കി മൂന്ന് വിഭാഗമുണ്ട് അല്ലേ, മൂന്ന് വിഭാഗം. സമയമായല്ലോ, 10:40 അടുത്ത സദസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. സമയം വൈകുന്നില്ല, സമയം വൈകുമ്പോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ്, ഒരുപാട് വിഷമങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ സമയം വൈകുന്നില്ല. നമ്മൾ ഇൻഷാല്ലാ സ്വലാത്തിൽ സന്തോഷത്തോടെ ബിരിയാണി ബാക്കി മൂന്ന് വിഭാഗം സഹോദരിമാരുടെ സുബാൻഷാല്ലാ നമ്മൾ പറയുന്നുണ്ട്. അള്ളാഹു നമ്മെ ഗ്രഹിക്കട്ടെ. 88-ാമത്തെ മജ്ലിസാണ് എല്ലാവരും ആഗ്രഹം പോലെ. 100-ാമത്തെ മജ്ലിസ് നമുക്ക് വിജയിപ്പിക്കണം. 100-ാമത്തെ മജ്ലിസ് നമുക്ക് നല്ല ഉഷാറായ മജ്ലിസാക്കി മാറ്റണം. നിങ്ങളൊക്കെ ദ്വാരിക്കാം, നിങ്ങളൊക്കെ ദ്വാ ചെയ്യാം. കാരണം ഈ മജ്ലിസിന്റെ വിജയം നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആ ആണ്, നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആ ആണ്. ഇൻഷാല്ലാ ആത്മാർത്ഥമായ ദുആ ഉണ്ടാവണം. 100-ാമത്തെ മജ്ലിസ് നല്ലൊരു മജ്ലിസ് ആക്കിയിട്ട് നമുക്ക് മാറ്റണം. റബ്ബ് നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തരുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അറിവില്ല, ഒരുപാട് മുത്തു മുഅ്മിനീങ്ങൾ കുടുംബ സമേതം മേച്ചെടുത്ത പ്രോഗ്രാമാണ്. എത്ര കുടുംബങ്ങളാണ് ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത്, എത്ര കുടുംബങ്ങൾ. ഭാര്യ മാത്രല്ല, ഭർത്താവ് മാത്രല്ല, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കേൾക്കാം. മോളെ അറിവിന്ദിലാബ് 88 കേട്ടോ, 87 കേട്ടോ, അൽഹംദുലില്ലാ. അങ്ങനെ ചോദിക്കാം, 87 പരസ്പരം ഷെയറുകൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓരോ കുടുംബങ്ങളിൽ ചെന്നാലും അറിവിന്ദിലാബ് എന്ന പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ കേൾക്കാറുണ്ടോ? മാഷാ അല്ലാ, ഞങ്ങൾ കേൾക്കാറുണ്ട്, അൽഹംദുലില്ലാ. അങ്ങനെ അറിവിന്ദിലാവിന്റെ ഈ ഒരു വലിയ അറിവിന്റെ മഹത്വത്തെ കുറിച്ച് മാത്രം, അറിവിന്റെ മഹത്വം, അറിവിന്റെ മഹത്വം ആയിരങ്ങൾ ആമീം പറയുന്ന സദസ്സിന്റെ മഹത്വത്തെ പരസ്പരം ജനങ്ങളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവർക്കെല്ലാം എത്തിച്ചു കൊടുക്കുന്ന കുടുംബങ്ങളായി നമ്മൾ മാറണം. നമ്മുടെ കുടുംബം മുഴുവനും ഈ പ്രോഗ്രാം, ഈ പ്രോഗ്രാം എന്നല്ല, ഏത് ഉസ്താദ്മാരെ വേണമെന്നുണ്ടെങ്കിലും അത് കേൾക്കണം, ഏത് സദാത്യങ്ങളുടെ ഏത് മഹാന്മാരുടെ ഉപദേശങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ കേൾക്കണം. അറിവിന്ദിലാവിന്റെ ആ ഒരു കുടുംബമായിട്ട് നമ്മൾ മാറണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. എല്ലാരും വെച്ചില്ല, വെള്ളത്തിലേക്ക് എല്ലാരും ചൊല്ലി, ലാ ഇലാഹാ ഇല്ലല്ലാഹു, ലാ ഇലാഹാ ഇല്ലല്ലാഹു, ലാ ഇലാഹാ ഇല്ലല്ലാഹു.
ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാ ചൊല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ ദുആ ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ ദുആ ചെയ്യാൻ പോവുകയാണ് യാ റബ്ബു യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് തവസൽ ബൈതിയല്ലി ബദരീങ്ങള തവസൽ ബൈതിയല്ലി ഞങ്ങൾ ദുആ ചെയ്യാൻ പോവുകയാണ് റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ ചൊല്ലുമ്പോൾ അറബിനിലാമിലൂടെ 10,000 നീട്ടി ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹ് എത്രയോ ബാപ്പമാരെ ഉമ്മമാരെ കുഞ്ഞുമക്കളൊക്കെ ഏറ്റിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദ് ചൊല്ലുന്നത് പോലെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആ കുടുംബങ്ങളെയെല്ലാം നീ അനുഗ്രഹിക്കണമല്ലാ നീ കബൂലാക്കണമല്ലാ ചൊല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാഹ് ായെ തങ്ങളെ കാണുവാൻ വേരി സലാമോ ചൊല്ലുവാൻ പല നാളിൽ അവിടെ അണയുവാൻ പതിരീങ്ങളാൽ തുണ റബ്ബനാ ഇലാഹ ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹോ മുഹമ്മദോ റസൂലുള്ളാ നബി തങ്ങളോട് ഇഷ്കേറുവാൻ പാപങ്ങളൊക്കെ തീരുവാൻ ഹൃദയത്തിലെ മാൻ കൂടുവാൻ പതിരീങ്ങളാൽ തുണ റബ്ബനാ ഇലാഹ ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാ മരണം മടക്കോ സമയമേ റോഹ് പിടിക്കോ നേരമേ മുത്താറ്റ തങ്ങളെ കാണുവാ മടവൂര് ശൈഖേ തുണ റബ്ബനാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദോ റസൂലുള്ളാ ഖബറിൽ കിടത്തോ നേരമേ തുണാരുമില്ലാവിടമേ നേരം ഹബീബിനെ കാവല തന്നിടണേ യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാ ഒരു ചാണമീതേ സൂര്യനോ ഉദിച്ചു നിൽക്കോ നാളതിൽ കഠിനം സഹിക്കോ മഹ്ശറേ മുത്തൻ ശഫാഅത്ത് നൽകണേ ഒരു ചാണമീതേ സൂര്യനോ ഉദിച്ചു നിൽക്കോ നാളതിൽ കഠിനം കഠിനം സഹിക്കോ മഹ്ശറേ മുത്തൽ ശഫാഅത്ത് നൽകണേ ആ റബ്ബനാ ഒരു ചാണമീതേ സൂര്യനോ ഓദിച്ചു നിൽക്കോ നാളതിൽ കഠിനം സഹിക്കോ മഹ്ശറേ മുത്തൽ ശഫാഅത്ത് നൽകണേ ലാ ഇലാഹ ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദോ റസൂലുള്ളാഹ് റബ്ബേ സ്വീകരിക്കണം അല്ലാഹ് കബൂലാക്കണം അല്ലാഹ് 10,000 കുടുംബങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്നുകൊണ്ട് ഈ പരിശുദ്ധമായ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന നാദാ കഴിഞ്ഞ റമദാന് തുടങ്ങിയതാണ് നാദാ
റമദാൻ നിലാവ് 30 അംഗങ്ങൾ പൂർത്തിയാക്കി. പെരുന്നാൾ നിലാവിനോട് അറബി നിലാവിലേക്ക് ഉസ്താദമാരെ സമ്മതത്തോടെ തുടക്കം കുറിച്ച മജ്ലിസ് പടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ ഇന്ന് 88-ാമത്തെ ദിവസമാണ് നാദാ. കഴിഞ്ഞ മജ്ലിസുകൾ മുഴുവനെ കബൂലാക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ പലപ്പോഴും ദുആ ചെയ്യാ പറയാറുണ്ട്. പല വിഷമങ്ങൾ അവർക്കുണ്ട് റഹ്മാൻ, എത്രയോ വിഷമങ്ങൾ നീ മാറ്റിയതാണ്, എത്രയോ സങ്കടങ്ങൾക്ക് നീ പരിഹാരം നൽകിയതാണ്, എത്രയോ കണ്ണുനീരുകൾക്ക് അറിവിന്ദിലാവിനോട് നീ സമാധാനം നൽകിയതാണ്. അല്ലാഹുവേ ആ സമാധാനം എന്നും നിലനിർത്തി എല്ലാവർക്കും ആഹത്ത് നൽകണം അല്ലാ, എല്ലാവർക്കും സന്തോഷം നൽകണം അല്ലാ, എല്ലാവർക്കും ഖൈറ നൽകണേ റബ്ബേ. 10,000-ക്കണക്കിനുള്ള കുടുംബങ്ങളെ ഓരോ മജ്ലിസിന്റെ മുന്നിലും വെള്ളം വെച്ചിട്ടുണ്ടിനാഥാ, ഓരോ മജ്ലിസിന്റെ മുമ്പിലും ബർക്കത്തിനുള്ള വസ്തുക്കൾ വെച്ചിട്ടുണ്ടിനാഥാ, അതിലെല്ലാം നല്ല ബർക്കത്ത് നൽകണമല്ലാ, റാഹത്ത് നൽകണമല്ലാ, സന്തോഷം നൽകണേ റബ്ബേ. മക്കളില്ലാത്തവരുണ്ടല്ലോ റഹ്മാനെ, നല്ല മക്കളെ കൊടുക്കണമല്ല. മടവൂർ ശൈഖുനാഥ ബർക്കത്തുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റബ്ബേ. കല്യാണം ശരിയാവാതെ കണ്ണുനീര് കുടിക്കുന്നവരെ, എന്ത് തടസ്സമാണെന്ന് നിനക്കറിയാമല്ല തമ്പുരാനെ, ആരാണ് കല്യാണം മുടക്കുന്നതെന്ന് നിനക്കറിയാമല്ല തമ്പുരാനെ, അവരോട് ഞങ്ങൾക്ക് ദേഷ്യമില്ല, കല്യാണം മുടക്കുന്നവരോട് ഞങ്ങൾക്ക് വൈരാഗ്യമില്ല, കല്യാണം മുടക്കുന്നവരോട് ഞങ്ങൾക്ക് ദേഷ്യമില്ല, അവരെ മനസ്സിനെ അങ്ങ് നന്നാക്കി കൊടുക്കണമല്ല, അവരെ മനസ്സിനെ അങ്ങ് നന്നാക്കി കൊടുക്കണമല്ല. പലരും ചോദിക്കാറുണ്ട് ഉസ്താദേ, എന്റെ കല്യാണം എന്റെ അയൽവാസികൾ മുടക്കുകയാണ്, അവരെ ഒതുക്കാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണോ? ഒതുക്കാനല്ല മോളെ ദുആ ചെയ്യേണ്ടത്, ഒതുക്കാനല്ല മോനെ ദുആ ചെയ്യേണ്ടത്, അവരെ മനസ്സ് നന്നാവാൻ വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹു അവരെ മനസ്സ് നന്നാക്കട്ടെ, അവരെ മനസ്സ് അല്ലാഹു നന്നാക്കട്ടെ. കല്യാണം മുടക്കുന്നവരുണ്ടെങ്കിലേ ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കുന്നവരുണ്ട്, ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കുന്നവരുണ്ട്. ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാൾ, നിങ്ങളെ ഒരു വാക്കുകൊണ്ടോ, നിങ്ങളൊരു നോട്ടം കൊണ്ടോ, നിങ്ങളൊരു മൗനാനുവാദം കൊണ്ടോ, നിങ്ങൾ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടോ, ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ കല്യാണം മുടങ്ങിയാ അല്ലാഹുവിന്റെ വാരാഹമാർജ്ഞങ്ങൾ ശപിക്കുമെന്ന് മറന്നു പോകണ്ട. കാരണം കല്യാണം എന്നുള്ളത് നമുക്ക് കളിക്കാനുള്ളതല്ല, അത് സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തുടങ്ങി കൊടുത്ത അമലാണ്, അത് മുത്തുനബിയുടെ സുന്നത്താണ്. ആ മുത്തുനബിയുടെ സുന്നത്തായ വിവാഹോ, ആ മുത്തുനബിയുടെ സുന്നത്തായ കല്യാണോ, ആ മുത്തുനബി സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തന്ന വിവാഹമുണ്ടല്ലോ, ആ വിവാഹം മുടക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കില്, പാവപ്പെട്ട ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരുടെ വിവാഹം മുടക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കില്, നമ്മളെ മുടക്കുമ്പോൾ കേവലം ഒരു കല്യാണത്തിന്റെ പുറമെ മുത്തുനബിയുടെ സുന്നത്താണ് മറക്കണ്ട, മറക്കരുത്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബത്തിലും പ്രിയപ്പെട്ട മക്കളെ വളർന്നവരുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിലും പ്രിയപ്പെട്ട മക്കളെ വളർന്നവരുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ അല്ലാഹുവേ നമ്മുടെ കുടുംബത്തിലും മക്കളും പേരമക്കളൊക്കെ വളർന്നവരുന്നുണ്ട് എന്ന് നമ്മൾ മറക്കണ്ട. നമ്മളൊരു ചെറുപ്പക്കാരന്റെ കല്യാണം മുടക്കിയാൽ നമ്മുടെ മോന്റെ നമ്മുടെ പേരക്കുട്ടിയുടെ കല്യാണം മുടക്കാൻ അല്ലാഹു ഏതെങ്കിലും ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാകുമെന്ന് മറക്കണ്ട. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നമ്മളെ മുടക്കി കഴിഞ്ഞാ, നിങ്ങൾക്കും ഒരു മകളുണ്ടാകുമ്പോ, നിങ്ങൾക്കൊരു പേരക്കുട്ടി ഉണ്ടാകുമ്പോ, അവളെ കല്യാണം മുടക്കാടും അല്ലാഹു മറ്റൊരാളെ ഏൽപ്പിക്കുമെന്ന് മറക്കണ്ട. ആരെയും ചീത്ത പറഞ്ഞതല്ല, ആരെയും കുറ്റം പറഞ്ഞതല്ല, ആരെയും കുറ്റപ്പെടുത്തിയതല്ല, ആരെയും പരിഹസിച്ചതല്ല,
ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, മനസ്സിൽ ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ മനസ്സൊക്കെ നമ്മാക്കി തരണമല്ല. ആരോടും ദേഷ്യമില്ലാത്ത, ആരോടും പകയില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത ഒരു നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകളായിട്ട് അല്ലാഹ് ഞങ്ങളെ കബൂലാകണേ. അല്ലാഹ് അറിവിനിലാവിന്റെ കുടുംബമാണ് ഞങ്ങളെ നാട് ഫുൾ കൊറോണ ഭീതിയിലാണ് ഉസ്താദേ. ഒരുപാട് പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് നിരീക്ഷണത്തിലാണ്, ഭയങ്കര സങ്കടത്തിലാണ്. റബ്ബേ നീ രക്ഷപ്പെടുത്തണമല്ലോ, നീ രക്ഷപ്പെടുത്തണമല്ലോ. ആയിരക്കണക്കിന് നിങ്ങൾ ആമീൻ പറയാ. റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ, നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. റിസൾട്ടുകൾ മുഴുവനും നീ നെഗറ്റീവ് ആക്കിയിട്ട് സന്തോഷം നൽകണമല്ലോ. ഒരുപാട് പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങളെ ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാഅല്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലൈക്കയാ സയ്യിദനായ ഹബീബല്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലൈക്കയാ റഹ്മത്തൽ ലിൽആലമീൻ. അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമല്ലാ, നീ കബൂലാക്കണമല്ലാ, നീ കബൂലാക്കണേ റഹ്മാനേ. പതിനായിരക്കണക്കിന് കുടുംബങ്ങളിലുള്ളതിലൂടെ ആമീൻ പറയുന്ന സദസ്സാണ്. അല്ലാഹുവേ എല്ലാ ഞങ്ങളെ മജ്ലിസിന് ഇജാബത്ത് നൽകണമല്ലാ, റാഹത്ത് നൽകണേ റഹ്മാനേ, ഖൈറ് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. അല്ലാഹു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു, ആ ചോദ്യത്തിനെല്ലാം ഇജാബത്ത് നൽകണേ റഹ്മാനെ, ഇജാബത്ത് നൽകണേ റഹ്മാനെ, ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് നാഥാ, ആ വിഷമങ്ങളൊക്കെ മാറ്റി തരണമല്ലാ, ആ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി തരണമല്ലാ. അല്ലാഹുവേ 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 അല്ലാ. ഒരുപാട് രോഗികൾ ഞങ്ങളെ സദസ്സിലുണ്ട് റഹ്മാനേ, എല്ലാവരുടെ പുരോഗത്തിനും പരിപൂർണമായ ശിഫാഗിനെ നൽകണമല്ലാ. ക്യാൻസർ ഉള്ളവരുണ്ട്, അറ്റാക്ക് ഉള്ളവരുണ്ട്, കിഡ്നി തകരാറിലായവരുണ്ട്, ശരീരം തളർന്നു കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണമല്ലാ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണമല്ലാ. അല്ലാഹുവേ ശരീരത്തിലുള്ള ചൊറിച്ചിലടക്കം അല്ലാ ശരീരത്തിൽ അനുഭവിക്കുന്ന മുഴുവൻ രോഗങ്ങൾക്കും നീ കാമിലായ ശിഫ നൽകണമല്ലാ, നീ കാമിലായ ശിഫാഗിനെ നൽകണേ നദാ. അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ, മനസ്സിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾക്ക് പരിഹാരം നൽകണേ റഹ്മാനെ. ഈ കുടുംബങ്ങളെ മനസ്സിൽ എന്ത് മുറാദാണോ ഉള്ളത് ആ മുറാദിനെ ഹസലാക്കണം അല്ലാ. ഈ മനസ്സിന്റെ അകത്ത് എന്ത് വിഷമമാണോ ഉള്ളത് ആ വിഷമനെ മാറ്റി തരണം അല്ലാ. അല്ലാഹുവേ ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടി തരണേ റഹ്മാനെ, അതിനുള്ള മാർഗങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു തരണേ റബ്ബേ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ ദൽ ജലാല വൽ ഇക്രാം യാ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, വീട്ടിലേക്ക് വഴിയില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ റാഹത്തുള്ള വീടും വഴിയൊക്കെ സന്തോഷത്തിലാക്കണേ റഹ്മാനെ, വീട് പണി തുടങ്ങി വെച്ചതിനെ റാഹത്തിലാക്കണേ റഹ്മാനെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലാഹ് ഖൈറായ ജോലിനെ കൊടുക്കണേ റഹ്മാനെ, റാഹത്തുള്ള ജോലിനെ പെട്ടെന്ന് ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പ്രവാസികളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ, ഞങ്ങളെ നാട്ടുകാരെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എത്ര പ്രിയപ്പെട്ട കുടുംബങ്ങൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണമല്ലാ, ഖൈറ് നൽകണമല്ലാ, റാഹത്ത് നൽകണമല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ
അറിവില്ല. അവന്റെ കുടുംബത്തിൽ അവരുടെ ഒരു അമ്മായി ഇപ്പോ ഇപ്പോ മരണപ്പെട്ടു എന്ന വാർത്ത അടിമന്മാർ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ഫാത്തി ഓതി അവർക്ക് വേണ്ടിയിട്ടും നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഉമ്മയടക്കം മരണപ്പെട്ടു പോയവരെ അറിവില്ലാവ് കണ്ടുകൊണ്ടിരിക്കാൻ പലരും മരിച്ചു പോയിട്ടുണ്ട്. ഇൻഷാല്ലാ കൊറോണ വന്നുകൊണ്ട് വിഷമം അനുഭവിച്ച് അല്ലാ മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവരും صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله هو الله هو الله هو ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ തൂവക്കാട് എന്ന സ്ഥലത്ത് നിന്നാണ് അവരെ കബറിനെ വിശാലമാക്കണ റഹ്മാന്, സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനേ, സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനേ, സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനേ. അങ്ങനെ മരിച്ചുപോയ എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങളുണ്ട്, അവരൊക്കെ കബറിനെ വിശാലമാക്കി കൊടുക്കണമല്ല, സ്വർഗമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാ പാവപ്പെട്ടവന്റെ പൊന്നാര ഉമ്മയടക്കം പലരും മരിച്ചുപോയി, അറിവില്ലാവുന്ന കുടുംബങ്ങളിൽ നിന്ന് പലരും മരിച്ചുപോയി. അല്ലാഹുവേ ഞങ്ങളെ മഹാന്മാരായ ഉസ്താദ്മാര് താജുല്ലുലമ നൂറുല്ലുലമ കൻസുല്ലുലമ അടക്കമുള്ള ശംസുല്ലുലമ അടക്കമുള്ള മഹാരഥന്മാർ, അല്ലാഹുവേ അവരൊക്കെ ദർജനെ വർദ്ധിപ്പിക്കണമല്ലാ, അവരൊക്കെ ദർജനെ വർദ്ധിപ്പിക്കണേ റബ്ബേ. അവരെ ബറക്കത്ത് കൊണ്ട് അറിവില്ലാവിൽ ഇജാബത്ത് നൽകണമല്ല. അല്ലാഹുവേ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ബദ്രു സദാത്ത് ഖലീൽ തങ്ങൾ പാപ്പടക്കമുള്ള മടവൂര് ബാക്കവി ഉസ്താദ് അടക്കമുള്ള ഞങ്ങളെ മഹാന്മാരായ മശായിഖന്മാരെ ഉസ്താദ്മാരെ സുന്നത്ത് ജമാഅത്തിലുള്ള പണ്ഡിതന്മാരെ, അല്ലാഹുവേ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ, ദീർഘായുസ് കൊടുക്കണ റഹ്മാനേ. പാവപ്പെട്ട എന്റെ ഉസ്താദ്മാരായ മുഹമ്മദ് ഹസനി ഉസ്താദടക്കം, റഷീദ് ഹസനി ഉസ്താദടക്കമുള്ള ഞങ്ങളെ ഉസ്താദ്മാരെ, ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദ്മാരെ, അപ്പേ അവർക്ക് ദീർഘായുസ് കൊടുക്കണമല്ല, ആഫിയത്ത് കൊടുക്കണമല്ല, റാഹത്ത് കൊടുക്കണമല്ല. പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ ദ്വാരക്കാനേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അങ്ങനെ പലരും രോഗികളാണ്, പരിപൂർണമായ ശിഫ നൽകണമല്ല, ശിഫ നൽകണമല്ല, കമിലായ ശിഫ നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ യാ റഹ്മാനു യാ അല്ലാഹ്, എത്ര പ്രിയപ്പെട്ടവരാണ് ദ്വാരകാ വേണ്ടി വസിയത്ത് ചെയ്തത്. അല്ലാഹുവേ ദുആ വസിയത്ത് വായിച്ചതും വായിക്കാറുള്ളതുമുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ദുആ വസിയത്ത് അറിയിച്ചവരുണ്ട്. റബ്ബേ പോസ്റ്റർ അടിക്കുമ്പോ പോസ്റ്ററിന്റെ താഴെ കമന്റ് അടിച്ച് ദ്വാരക്കാൻ പറയുന്നവര്, ലൈവിലൂടെ ദ്വാരക്കാൻ പറയുന്നവര്, സയ്യിദന്മാരെ കുടുംബമുണ്ട്, പണ്ഡിത മഹാന്മാരുണ്ട്. അല്ലാഹുവേ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്, പ്രവാസികളുണ്ട്, എല്ലാവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണമല്ല, എല്ലാവരും മുറാദുകളെ ഹാസിലാക്കണമല്ല, എല്ലാവരും വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ റഹ്മാന്. അറിവില്ലാവിലെ സദസ്സിൽ വെച്ച വെള്ളത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണമല്ല. അഫ്നാൻ മോനടക്കം സുഖമില്ലാതെ കിടക്കുന്ന ചെറിയ കുഞ്ഞു മക്കള് അല്ലാഹുവേ പരിപൂർണമായ ശിഫനെ കൊടുക്കണമല്ല, പരിപൂർണമായ ശിഫ കൊടുക്കണമല്ല. സംസാരിക്കാൻ കഴിയാത്തവരെ സംസാരിപ്പിക്കണേ റബ്ബേ, കേൾക്കാൻ കഴിയാത്തവർക്ക് കേൾവി ശക്തി കൊടുക്കണമല്ല, നടക്കാൻ കഴിയാത്തവരെ ഒരിക്കലെങ്കിലും അല്ലാ നല്ല രൂപത്തിൽ ആ പ്രിയപ്പെട്ടവരെ നടന്നു കാണാനുള്ള തൗഫീഖ് നൽകണമല്ല.
അല്ലാ ഞങ്ങൾ ആരോഗ്യം നിലനിർത്തണം, അല്ലാ ഞങ്ങളെ ശബ്ദം നിലനിർത്തണം, അല്ലാ ഞങ്ങൾ ആഫിയത്തിനെ നിലനിർത്തണേ റബ്ബേ. ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം നൽകണേ റഹ്മാനെ. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം അല്ലാ, വിഷമങ്ങളൊക്കെ മാറ്റണം അല്ലാ, ദുഃഖങ്ങളൊക്കെ മാറ്റിയിട്ട് സ്നേഹം ഐക്യവും ഇഷ്ടവും നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അറിവിലാവിലേക്ക് ദുആവസിയെ അറിയിക്കുമ്പോ അവരൊക്കെ മടുവൂരിലേക്ക് ഫാത്തിയ ഓതുന്നവരാണ് അല്ലാ. ആ ഫാത്തിയന്റെ പറക്കതുകൊണ്ട് അവരെ എല്ലാവരെ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഏതെല്ലാം കുടുംബങ്ങളാണോ അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ആ കുടുംബത്തിലൊക്കെ പറക്കത്ത് നൽകറബേ, ആ കുടുംബത്തിലൊക്കെ സന്തോഷം നൽകറബേ, ആ കുടുംബത്തിലൊക്കെ റാഹത്ത് നൽകറബേ, ആ കുടുംബത്തിലൊക്കെ സമാധാനം നൽകറബേ, അവരാഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. പ്രായമുള്ള ഉമ്മമാരും അപ്പമാരെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാ. അറിവിനിലാവ് കഴിയാതെ ഉറങ്ങാതെ കാത്തിരിക്കുന്നവരാണ്, ഓരോ ദിവസവും വെള്ളം വെച്ച് സദസ്സിന്റെ മുന്നിൽ ഇരിക്കുന്നവരാണ്. ചെറിയ മക്കളടക്കം പലരുമുണ്ട് റഹ്മാനെ. അല്ലാഹുവേ അവരെല്ലാ കാലത്തിലും പറക്കത്തേറ്റി കൊടുക്കണേ റഹ്മാനെ, സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാനെ, റാഹത്തിനാക്കി കൊടുക്കണേ റഹ്മാനെ, ഖൈറിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ യാ റഹ്മാനു യാ അല്ലാഹ്, ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന രോഗത്തെ റബ്ബേ നീ അത് ഇല്ലാതെയാക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ, ഞങ്ങൾക്ക് വലിയ കാവൽ നൽകണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, പോസിറ്റീവായവർക്കൊക്കെ നെഗറ്റീവ് ആക്കി കൊടുക്കറബ്ബേ. അല്ലാഹുവേ പരിപാലിക്കുന്ന ഡോക്ടർമാര്, നഴ്സുമാര്, ആരോഗ്യ പ്രവർത്തകന്മാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, വക്കീൽ ഉദ്യോഗസ്ഥന്മാര്, അല്ലാഹുവേ അവർക്കെല്ലാം ഖൈറ് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണം അല്ലാഹ്. മോനെ ദുആക്കണം, ഞങ്ങളൊക്കെ അറിവിനിലാവിന്റെ കുടുംബങ്ങളാണ്, എത്ര പ്രിയപ്പെട്ട കുടുംബങ്ങളാണ്, ദുആ കൊണ്ട് വസീത് ചെയ്യാറുള്ള എല്ലാവർക്കും നീ സമാധാനം കൊടുക്കറബ്ബേ, റാഹത്ത് കൊടുക്കറബ്ബേ. സദസ്സിലേക്ക് സംഭാവനകൾ തരുന്നവരുണ്ട്, അവരെ മുറാദുകൾ ഹാസിലാക്കണേ റഹ്മാനെ, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, അവർക്കുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും മാറ്റിക്കൊടുക്കണം അല്ലാ. ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്നുകൊണ്ട് പ്രോഗ്രാം കേൾക്കുന്ന കുടുംബങ്ങളാണ് അല്ലാഹുവേ, അവരെന്നെ നിരാശപ്പെടുത്തല്ലരാതാ. അല്ലാ വിൽക്കാനുള്ള സ്ഥലവും വീടും പറമ്പും പറമ്പും വാഹനമെല്ലാം നല്ല രൂപത്തിൽ വിൽക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. കാശ് കിട്ടാനുള്ളവരുണ്ട്, സ്വർണം കിട്ടാനുള്ളവരുണ്ട്, അപ്പയെല്ലാം തിരിച്ചു നൽകണം അല്ലാ. ചതിയിൽപ്പെട്ടവരുടെ രക്ഷപ്പെടുത്തണം അല്ലാ. സുഹൃ ബാത്തിലാക്കറബേ, കണ്ണേർ ബാത്തിലാക്കറബേ, താപ്പോര് ബാത്തിലാക്കറബേ, ചതിയമാരിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ഖിബർമാരിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, അസൂയാലിക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. അല്ലാഹുവേ ഗൈബത്തുകാരെ, നമീമത്തുകാരെ, ഫസാദുകാരെ, ചതിയമാര്, ഒരു ഷറുലും ഞങ്ങളെ കൊടുക്കല്ലറബേ, ഒരു ഷറുലും ഞങ്ങളെ കൊടുക്കല്ലറബേ. മടവൂര് ശൈഖുനാനെ കൊണ്ട് ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട അടിമീന്മാര് റബ്ബേ, അവർക്ക് ദീർഘായുസ് കൊടുക്കണമല്ലാ, അവർക്ക് ആഫിയത്ത് കൊടുക്കണമല്ലാ, അവരെ കുടുംബങ്ങൾക്ക് റാഹത്ത് കൊടുക്കണമല്ലാ. അറിവിനിലാവില്ല കുടുംബങ്ങള് വാർക്കാൻ വേണ്ടി വസീത് എന്നവർ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പലരും ദ്വാരക്കാൻ പറയാറുണ്ട്, എല്ലാം നിനക്കറിയാമല്ലോ, എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാ. മടവൂര് ശൈഖുനാനെ പൊരുത്തം നൽകണമല്ലാ, അവിടത്തെ പൊരുത്തം നൽകണേ റബ്ബേ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ആക്കിപ്പത്ത് നന്നാക്കണമല്ലാ. മരണസമയത്ത് ഈമാനെ കമിലാക്കണേ, കമിലായ ഈമാനോട് മുത്താകാന് മരണസമയത്ത് സ്വർഗം കാണാ, മുത്തുനബിയെ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ.
അല്ലാ ഞങ്ങളെ ഭാര്യമാർക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ, റാഹത്തുള്ള ഖൈറായ മക്കളെ കൊടുക്കണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ, റബ്ബേ ഗർഭിണികൾക്ക് റാഹത്തുള്ള സുഖപ്രസവം കൊടുക്കണേ റബ്ബേ, മുത്തു നബിയുടെ കൂടെ ഞങ്ങളെ ഉസ്താദുമാരുടെ കൂടെ ഞങ്ങളെ സംഘ കുടുംബത്തിലുള്ള കൂടെ ഞങ്ങളെ അറിവ് നിലാവില്ല കുടുംബങ്ങളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم صل وسلم على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം, എല്ലാവരും ദുആരിക്കണം, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അറിവിനിലാവിന്റെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി ദുആ വസീയത്ത് അറിയിച്ച എല്ലാവർക്കും വേണ്ടി അവരുടെ വിഷമങ്ങളും അവരുടെ സങ്കടങ്ങളും അവരുടെ ദുഃഖങ്ങളും ഒക്കെ മാറാൻ വേണ്ടി എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. പാവപ്പെട്ടന്റെ ശബ്ദം നിലനിൽക്കാൻ വേണ്ടിയും നമ്മുടെ മജ്ലിസിന്റെ കബൂലിയത്തിന് വേണ്ടിയും അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിന്റെ കബൂലിയത്ത് നൽകണേ റഹ്മാനെ. എല്ലാവരും വെള്ളത്തിൽ മന്ത്രിക്കാം, നടുവരിലേക്ക് ഫാത്തിഹ ഓതിയിട്ട് സദസ്സിൽ വെച്ച വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് എല്ലാവരും ആ വെള്ളം കുടിക്കണം. എല്ലാവരും എല്ലാ ദിവസവും വെള്ളം വെക്കണം, എല്ലാ ദിവസവും കുടിച്ചിട്ട് അത് കുടിച്ചിട്ട് ഇൻഷാല്ലാ കിടക്കുക അല്ലാഹു. അതിലൂടെ നമുക്ക് എല്ലാ വിഷമങ്ങൾക്കും ശിഫ നൽകട്ടെ, എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകട്ടെ. ദ്വാരിക്കണം ദ്വാ വസിയത്തോടെ, ദുആ ചെയ്യണം എന്ന വസീയത്തോടെ ഇൻഷാല്ലാഹ്. ഇൻഷാല്ലാഹ് ഇന്ന് പറഞ്ഞതിന്റെ ബാക്കി ഭാഗം നാളെ ഇൻഷാല്ലാഹ് 9 മണിക്ക് നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീക് നൽകട്ടെ. നിങ്ങൾക്ക് ദുആ ചെയ്യണം ദുആ വസീയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.